കന്നഡ മണ്ണിൽ കൊടിനാട്ടി കോൺഗ്രസ്. കടുത്ത പ്രഹരമേറ്റ് ബി ജെ പി. നേർപ്പാതി സീറ്റുകളിലേക്ക് കൂപ്പുകുത്തൽ. കാടിളക്കി നടത്തിയ പ്രചാരണം. മോദി മോദി എന്ന മുദ്രാവാക്യം. തോറ്റുശീലമില്ലാത്ത തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ. ഇവയൊന്നുമില്ല എതിർത്തു നിൽക്കാനെന്ന തീർപ്പ്. കടയ്ക്കലാണ് പ്രഹരം. കടുത്തതാണ് വീഴ്ച. കന്നഡ മണ്ണിലെ കനത്ത തോൽവിയുടെ കാരണം എന്താണ്? മോദി പ്രഭാവം അസ്തമിച്ചോ? ബി ജെ പി മുക്ത ദക്ഷിണേന്ത്യയോ? കോൺഗ്രസിനെതിരെയുള്ള മുദ്രാവാക്യം തിരിഞ്ഞുകുത്തുന്നുവോ? ഈ ചോദ്യങ്ങളാണ് ഈ വൈകുന്നേരം നമ്മൾ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. നമ്മളോടൊപ്പം ബി ജെ പിയിൽ നിന്ന് അഡ്വക്കേറ്റ് വി വി രാജേഷ്, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് എം ലിജു, സി പി എമ്മിൽ നിന്ന് ശ്രീ എൻ വി വൈശാഖൻ. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അനവധി വന്നു. 140 സീറ്റുകൾ വരെ പ്രവചിച്ചു ഇന്ത്യ ടുഡേയുടെ സർവേ ഫലം. കോൺഗ്രസിനെ തന്നെ ഞെട്ടിക്കുന്നുണ്ട് കർണാടകം എഴുതിയ ജനാധിപത്യ വിധി എന്ന് പറയുന്നത്. 140 സീറ്റ് കിട്ടിയാലേ ഒരു പേടിക്കേണ്ടതില്ലാത്ത, ഓപ്പറേഷൻ കമലിലേക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു വളരെ സേഫായ സ്ഥലത്തേക്ക് ചെന്നെത്താൻ കഴിയുകയുള്ളൂ എന്ന് മല്ലികാർജ്ജുന ഖാർഗെ തന്നെ പറഞ്ഞതാണ്. പക്ഷെ 136 എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കടന്ന സ്വപ്നമാണ്, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു കടന്ന ദുസ്വപ്നവുമാണ്. 65 കൂപ്പുകുത്തുക എന്ന് പറഞ്ഞത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമാണ്, അസാധാരണമാണ് എന്നൊക്കെ പറയാവുന്നതാണ്. അടുക്കൽ വി വി രാജേഷ്, നിങ്ങൾ എന്തിനൊക്കെയാണ് മറുപടി പറയുക? ചിരിക്കല്ലേ അങ്ങനെ? അപ്പോൾ അതായത് ഭരണവിരുദ്ധ വികാരം, മോദി പ്രഭാവം അസ്തമിച്ചുവോ, ഈ പറയുന്ന കാടിളക്കിയുള്ള പ്രചാരണം തിരിച്ചടിച്ചോ, നിങ്ങളുടെ ഒരിക്കലും തോറ്റിട്ടില്ലാത്ത തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ നിങ്ങളെ തിരിഞ്ഞുകൊത്തിയോ, ഈ പറയുന്ന കോൺഗ്രസ് മുക്ത ദക്ഷിണേന്ത്യ നിങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്നുണ്ടോ? ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അങ്ങ് ഈ പറയുന്ന മനോഹരമായ പുഞ്ചിരി കൊണ്ട് എന്നെ നിരായുധയാക്കരുത്. അതല്ല ഞാൻ തിരിച്ചത്, മാധുവിൻ്റെ വിഷമത്തിൽ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റെക്കാൾ കൂടുതൽ ആശങ്കയും വിഷമവും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചു. മാധു, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെപ്പോലെ തോറ്റ പാർട്ടിയുണ്ടോ ഇന്ത്യയിൽ? ഒരു വിജയം എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് ഒരു തോൽവി, ഒരു പരാജയം എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, മറ്റൊന്ന് വേറൊരു കാര്യം, പിന്നെ ഞാൻ താത്വികമായ അവലോകനം ഒന്നല്ല നടത്തുന്നത്, ഞങ്ങളെപ്പോഴും ഒരാശയം പറഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ ആശയം പറഞ്ഞപ്പോൾ 10 ഞങ്ങൾ തോറ്റിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതൽ തന്നെ രാമജന്മഭൂമി പറഞ്ഞു, ജനങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചു. ഏകീകൃത സിവിൽ കോഡ് പറഞ്ഞു, തോൽപ്പിച്ചു. കാശ്മീരിൻ്റെ പ്രത്യേക പദവി പറഞ്ഞു, തോൽപ്പിച്ചു. ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞങ്ങൾ ഭരണത്ത് വന്നപ്പോൾ കൃത്യമായിട്ട് നടപ്പിലാക്കി. ഇപ്പോൾ കർണാടക ഇലക്ഷൻ, കർണാടക തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട്, പൗരത്വ ഭേദഗതി നിയമം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഈ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തെരഞ്ഞെടുപ്പിൽ തോൽവി, സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഞാൻ ലിജുവിനെയും കോൺഗ്രസിൻ്റെ പ്രവർത്തനയെ അഭിനന്ദിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തനത്തിന് നല്ലൊരു വിജയം നേടാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തതുപോലെ തന്നെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കോൺഗ്രസ് ഭരണം നടത്താൻ സാധിക്കട്ടെ, അതിന് ഒരു ക്രിയാത്മകമായ പിന്തുണ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. മറ്റൊന്ന്, ഇപ്പോൾ ഭരണം കിട്ടിയാൽ മാത്രമേ പൊതുപ്രവർത്തനം നടത്താൻ പറ്റുകയുള്ളൂ, ഭരണം കിട്ടുന്നവർ മാത്രമാണ് ശക്തർ, ഭരണമില്ലാത്തത് കൊണ്ട് ദുർബലരായിപ്പോയി എന്നുള്ളതല്ല. ഭരണത്തോടൊപ്പം തന്നെ പ്രാധാന്യമാണ് പ്രതിപക്ഷത്തിന്. ഭരണം ഭരിക്കുന്ന കക്ഷിയുടെ അത്രയോ, അതിനേക്കാൾ കൂടുതൽ നമ്മൾക്കാർ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കാൻ സാധിക്കും. ഞങ്ങളങ്ങനെ നിൽക്കും. ഇവിടെ എനിക്ക് അതിശയം തോന്നിയത്, ഞാനിപ്പോൾ തിരിച്ചത് ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പകൽ ഇംഗ്ലീഷ് മലയാളം ചാനലുകൾ കാണുന്നുണ്ട്. മലയാളം ചാനലുകളിൽ തണ്ടൊടിഞ്ഞു താമര, താമരവാടി, മോദി പ്രഭാതം പോയി, ദക്ഷിണേന്ത്യയിൽ ബി ജെ പി മുക്ത. ഞാൻ ചോദിക്കട്ടെ, ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ എം പിമാർക്കുള്ളത് ആർക്കാ? ബി ജെ പിക്കാ. ഒരു 10-30 എം പിമാരുണ്ട് കോൺഗ്രസ്, എനിക്ക് തോന്നുന്നു 25-26 എം പിമാരാണ്. അതിനേക്കാൾ കൂടുതൽ എം പിമാരുള്ള ബി ജെ പിക്കാണ്. ഇപ്പോൾ ഒരു സംസ്ഥാനത്തിലുള്ള ഒരു ഭരണം കുറച്ച് സീറ്റിൻ്റെ കുറവുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ഇപ്പോൾ ബി ജെ പിക്കാർ മുഴുവനും ഇവിടെ നിന്ന് അസ്തമിച്ചു പോയി, അങ്ങനെയൊന്നുമില്ല. സ്വാഭാവികമായിട്ടും പരാജയം പരാജയമാണ്, വിജയം വിജയമാണ്. ഞാൻ പിന്നെ ഒരു കാര്യം സന്തോഷമുണ്ട്, ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എങ്ങനെയുണ്ട്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിന്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് യാതൊരു കുഴപ്പവുമില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തകരാറിലായതൊന്നുകൊണ്ടല്ല കോൺഗ്രസ് ജയിച്ചത്. കോൺഗ്രസിന് ജനങ്ങൾ ബി ജെ പിക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ വോട്ട് നൽകി. അതുകൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് തകരാറുണ്ട് എന്ന് പറയാത്ത തിരഞ്ഞെടുപ്പ് ഫലം, എന്ന് നിങ്ങളാരും തന്നെ ആരോപിക്കാത്ത തിരഞ്ഞെടുപ്പ് ഫലം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൗതുകങ്ങൾ ഇതിലുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് പരാജയപ്പെട്ടു. ഓക്കെ, അതിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്യും. ആ പരാജയത്തിൽ നിന്ന് ഞങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിയേക്കാൾ മുന്നോട്ട് പോകും. ശ്രീ എം ലിച്ചു, ഇപ്പോൾ തോൽവി എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അതിനൊരു ചിരി കൊണ്ടാണ് ശ്രീ വി വി രാജേഷ് നേരിട്ടത്. പക്ഷെ നിങ്ങളുടെ തോൽവികൾ, നിങ്ങൾ തോൽവികൾ ശീലമാക്കിയവരാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ചിരിയല്ല ഉണ്ടായിരുന്നത്. നിങ്ങൾ തോറ്റു തോറ്റു തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ എത്രത്തോളം പിന്നോട്ട് പോയി, നിങ്ങൾ ഇനി എവിടെയാണോ എന്നുള്ള ചോദ്യം ഇത്രനാളും ബി ജെ പി നിങ്ങളുടെ നേർക്ക് തിരിച്ചു വെച്ചതും ആ ചിരി കൊണ്ടല്ല.
നിങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലും, അതായത് 1049 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ തുടർച്ചയെ തോൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഈ പറയുന്ന ചിരി കൊണ്ട് നേരിട്ടിട്ടില്ല, മറിച്ച് പരിഹാസം കൊണ്ടായിരുന്നു. അപ്പോൾ ഈ തോറ്റുശീലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം ബാധകമാകുമ്പോൾ പരിഹാസവും, ഈ ബി ജെ പിക്ക് ശീലമാകുമ്പോൾ അത് ഒരു തിരിച്ചു വരാനുള്ള പഠനങ്ങൾക്കുള്ള പാഠമാകുന്നതും എങ്ങനെയാണ് ശ്രീ എം ലിജു? ഇന്ത്യൻ ജനാധിപത്യത്തിൽ സമീപകാലത്ത് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് ബി ജെ പി ആണ്. അത് കോൺഗ്രസ് മുക്ത ഭാരതം ഒരു മുന്നോട്ട് വെച്ചൊരു അജണ്ടയാണ്. അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തി എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് മണി പവറുണ്ട്, പിന്നെ അധികാരത്തിൻ്റെ എല്ലാ കുത്തകകളുടെയും പ്രയോഗമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കോൺഗ്രസിനെ ഇല്ലാതെയാക്കി. ഇപ്പോൾ രാജേഷ് വളരെ മനോഹരമായ പ്രതിപക്ഷത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞെങ്കിലും പ്രതിപക്ഷമില്ലാത്തൊരു ഇന്ത്യ ആയിരുന്നു ഇവരുടെ സ്വപ്നം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ദക്ഷിണേന്ത്യ ബി ജെ പി മുക്തമായി. ബി ജെ പി മുക്തമായി എന്ന് പറഞ്ഞത് ഭരണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്, ബി ജെ പി പൂർണ്ണമായും ഇല്ലാതായി എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ സംസ്ഥാന ഭരണത്തിൽ ബി ജെ പി ഇല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൻ്റെ കാര്യം ഇപ്പം മാധവ് പറഞ്ഞു, കോൺഗ്രസ് തന്നെ ജയിക്കുമോ എന്നൊരു സംശയമുണ്ടായിരുന്ന തരത്തിലുള്ള ചോദ്യം ഇവിടെ ഉയർന്നു വന്നു. ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് 9-10 തീയതികളിൽ വയനാട്ടിൽ വെച്ച് കോൺഗ്രസിൻ്റെ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃയോഗം നടക്കുകയുണ്ടായി. അന്ന് 10-ാം തീയതി ഉച്ചയ്ക്ക്, അതായത് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ കോൺഗ്രസ് നേതാക്കന്മാരെ സൂമിലൂടെ ശ്രീ രാഹുൽ ഗാന്ധി സ്റ്റേജിൽ വെച്ചിരുന്ന ഡിജിറ്റൽ സ്ക്രീനിലൂടെ അഡ്രസ്സ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത് തന്നെ കർണാടക തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, കർണാടകത്തിൽ നമ്മളിതുവരെ നടത്തിയിട്ടില്ലാത്ത ഏറ്റവും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തിയത്. മികച്ച സംസ്ഥാന നേതൃത്വം, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം കൊടുത്തിരിക്കുന്ന സപ്പോർട്ട്, കൂടാതെ നമ്മൾ നമ്മുടെ ആശയത്തിൽ അടിയുറച്ച് അതിശക്തമായ ക്യാമ്പയിൻ നടത്തി. പ്രധാനമന്ത്രി അവിടെ നടത്തിയ ഡിവൈസീവായൊരു ക്യാമ്പ്, വിഭജനത്തിൽ അധിഷ്ഠിതമായ ഒരു ക്യാമ്പയിന് നമുക്ക് ഗുണം ചെയ്യും. അദ്ദേഹം അവിടെ വെച്ച് നമുക്കൊക്കെ യഥാർത്ഥത്തിൽ സംശയമുണ്ട്, കാരണം സർവേകളെല്ലാം മിക്സഡ് റെസ്പോൺസാണ്. ഇനി എന്താകുമെന്ന് സംശയം പ്രകടിപ്പിച്ചു. അപ്പോൾ ശ്രീ രാഹുൽ ഗാന്ധി അങ്ങേയറ്റം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തിയൊരു ഒരു സംഭാഷണമുണ്ട്. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് ജയിക്കാൻ പോവുകയാണ്, വൻഭൂരിപക്ഷത്തിൽ വിജയിക്കും. അദ്ദേഹത്തിന് ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എനിക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു നിരീക്ഷണത്തോട് വളരെ സന്തോഷം തോന്നി. കാരണം ആത്മവിശ്വാസത്തോടെ അന്ന് ശ്രീ കെ സി വേണുഗോപാലും ഈ സമാനമായ തരത്തിൽ ഈ ബഞ്ചരഗ്നകളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ക്യാമ്പിൽ ഉയർന്നു വരികയുണ്ടായി. അപ്പോൾ അങ്ങനെ പറഞ്ഞത് നമുക്ക് ദോഷമുണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ ശ്രീ കെ സി അന്ന് അവിടെ പ്രകടിപ്പിച്ചൊരു അഭിപ്രായമുണ്ട്. കെ സി പറഞ്ഞതും ബജരംഗ ദളിനെ മാത്രം നിരോധിക്കുമെന്നല്ല കോൺഗ്രസ് പറഞ്ഞത്. കോൺഗ്രസ് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിനെയും നിരോധത്തിനൊപ്പം ബജരംഗ ദളിനെയും, അത് നമ്മുടെ ഒരു ആശയത്തിൽ അടിയുറച്ച ഒന്ന് കാര്യമാണ്. അത് പറയുന്നത് കൊണ്ട് ആരെങ്കിലും അസ്വസ്ഥരാകുന്നെങ്കിൽ അതൊരിക്കലും പിന്നെ ഹനുമാൻ ഭക്തരല്ല, അസ്വസ്ഥരാകുന്നത് ബി ജെ പിക്കാർ മാത്രമായിരിക്കും. പക്ഷേ അതുകൊണ്ട് കോൺഗ്രസ് അനുകൂലമായി വരാൻ പോകുന്നത് ഈ സംസ്ഥാനത്തെ മതേതര ചേരിയിൽപ്പെട്ട ആളുകളുടെ വോട്ടായിരിക്കുമെന്നാണ് ഞങ്ങളുടെ നിഗമനമെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അത് അതിനൊക്കെ ശരിവെക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടായി എന്നത് അങ്ങേയറ്റം സന്തോഷകരമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്ന ഒരു നല്ല കോൺഗ്രസിനൊരു മൊറയിൽ ബൂസ്റ്ററാണ്. വരാനിരിക്കുന്ന ഒരു അന്തിമ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് കരുത്ത് പകരുന്ന ഒന്നാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം അന്തിമ തിരഞ്ഞെടുപ്പ് ജയിക്കുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അത് ജയിക്കാനായി പുതിയ തന്ത്രങ്ങളും പ്രവർത്തനങ്ങളും വേണ്ടി വരും. ഈ 136 എന്ന് പറയുന്ന സീറ്റ് കോൺഗ്രസിന് മാത്രമല്ല അനുകൂലമായി നിൽക്കുന്നത്, അത് ജനാധിപത്യത്തിന് കൂടിയാണ്. അതായത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അട്ടിമറികൾ ഒരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതിനെ ഓപ്പറേഷൻ കമല എന്നൊക്കെ ഓമനപ്പേരിട്ട് വിളിക്കാമെങ്കിലും അത് ജനാധിപത്യത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളിയാണ്. അത് ജനാധിപത്യത്തിൻ്റെ കടക്കൽ വെട്ടിക്കൊണ്ട് മാത്രം പടുത്തുയർത്താൻ കഴിയുന്ന അധികാരത്തിൻ്റെ ദന്തഗോപുരമാണ്. അതിനു സാധിക്കാത്തൊരു കർണാടക ഇന്ത്യക്ക് നൽകുന്ന കാഴ്ചപ്പാട് എന്താണ്? ഇത് മാതൃഭൂമിയുടെ ചാനലിലിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട അവതാരക പറഞ്ഞ് നന്നായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ തവണയാണെന്ന് തോന്നുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ബി ജെ പിയുടെ നേതാവായിട്ടുള്ള അമിത്ഷാ കുതിരക്കച്ചവടം നടത്തി കുറച്ച് എം എൽ എമാരെ വിലയ്ക്ക് വാങ്ങുന്ന സ്ഥിതി ഉണ്ടായി. അന്ന് മാതൃഭൂമി നൽകിയ ക്യാപ്ഷൻ, പത്രത്തിലെ ക്യാപ്ഷൻ, ചാണക്യതന്ത്രം എന്നുള്ളതായിരുന്നു. ഈ അവസരത്തിൽ ഇത് ഓർത്തെടുക്കാൻ കാരണം ചാണക്യതന്ത്രം എന്നുള്ളതിൽ നിന്ന് മാറി ഓപ്പറേഷൻ കമല ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് സമ്മതിക്കാനുള്ള ആർജവത്തെ എന്തുകൊണ്ടും സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ കർണാടകത്തിൽ ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഉത്തരം പറയൂ, ഇടപെട്ടതാണോ? അല്ലല്ല, ഞാൻ ചോദ്യത്തിന് ഉത്തരവിലേക്കാണ് വരുന്നത്. ഞാനൊന്ന് ആമുഖമായി പറഞ്ഞിട്ടുണ്ട്,
കർണാടകത്തിലുണ്ടായ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ കോൺഗ്രസിനെ സർവാത്മന അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത്, പിന്നെ സൗത്ത് ഇന്ത്യയിൽ നമുക്കെല്ലാം തന്നെ പ്രതീക്ഷാ നിർഭരമായി ബി ജെ പിയുടെ ഭരണം അവസാനിപ്പിച്ചിരിക്കുന്നു. ബി ജെ പിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സൗത്ത് ഇന്ത്യയിൽ ആകെ പിടിച്ചു നിൽക്കാനുണ്ടായിരുന്ന ഒരു ഇടമായ കർണാടക കൂടി അടച്ചുപൂട്ടി ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിൽ വളരെ വസ്തുനിഷ്ഠമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇന്ത്യയുടെ മറ്റൊരു പ്രദേശത്തും കാണാത്ത വിധത്തിൽ ഹിജാബ് വിവാദം കത്തിക്കുകയും സ്കൂൾ കുട്ടികളെ അടക്കം കടന്നാക്രമിക്കുകയും ചെയ്യുന്ന RSS സംഘപരിവാർ പ്രവർത്തകരെ നാം കണ്ടതാണ്. ബജരംഗ് ദളിൻ്റെയും ഉൾപ്പെടെയുള്ള പ്രവർത്തകർ നിന്നുകൊണ്ട് സ്കൂളിലേക്ക് വരുന്ന ഹിജാബ് അണിഞ്ഞ ഒരു പെൺകുട്ടിയെ ഹറാസ് ചെയ്യാവുന്നതിൻ്റെ അങ്ങേ തലയിൽ പോയി നിന്ന് ഹറാസ് ചെയ്ത് ആ കുട്ടിക്ക് ഇനി പഠനം തന്നെ വേണ്ട എന്ന് തോന്നുന്ന വിധത്തിൽ ആക്രമിക്കുന്നത്, അത് സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്ന വിധത്തിൽ, മെന്റലി അബ്യൂസ് ചെയ്യുന്ന വിധത്തിലെല്ലാം തന്നെ അതിന്റെ എക്സ്ട്രീം ലെവലിൽ നിന്ന് ചെയ്യുന്നതെല്ലാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ആ വാക്കിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ പറയാം, മാനസികമായിട്ട് സംഘർഷത്തിന് ഇടയാക്കുമെന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ല ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞോളൂ, അങ്ങയുടെ വിയോജിപ്പല്ല, അങ്ങയുടെ അവസരത്തിൽ എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ. എന്റെ അവസരത്തിൽ ഞാൻ കരുതി മാധു ഇടപെടുന്നത് ഞാൻ ഉണ്ടായിരുന്നത്. ശരി, ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇത്തരത്തിൽ ഇന്ത്യക്കകത്ത് ഒരു രാഷ്ട്രീയത്തെ എക്സ്ട്രീം ലെവലിൽ കൊണ്ടുകെട്ടിയ മതവിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമാകുമെന്ന് ബോധ്യപ്പെടുത്തിയ ഒരു രാഷ്ട്രീയത്തെ അടിച്ചു മൂലക്കിരുത്തിയ കർണാടകത്തിലെ ജനങ്ങളെ നമ്മൾ എത്ര കണ്ടായാലും അഭിനന്ദിക്കാതെ വയ്യ. ഇന്ത്യക്കകത്തെ രാഷ്ട്രീയത്തിനകത്ത് വിധി നിർണായകമാം വിധത്തിൽ ബി ജെ പിക്ക് ഒരിടവും സ്ഥിരമായി പതിച്ചു നൽകാൻ കഴിയുന്നതല്ല എന്ന വിധത്തിലേക്ക് ഒരു ജനാധിപത്യ ബോധം ഉയർന്ന നിലയിൽ കർണാടകയിലെ ജനങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് അഭിനന്ദനാർഹം തന്നെയാണ്. തീർത്തും സ്വീകാര്യമായ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, സൗത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയ പരിതസ്ഥിതി എടുത്താൽ സൗത്ത് ഇന്ത്യയിൽ കോൺഗ്രസ്, കർണാടകത്തിൽ, തമിഴ്നാടിൽ DMK, അതിൻ്റെ അപ്പുറത്ത് TRS, അതിൻ്റെ അപ്പുറത്ത് പോയാൽ പിന്നെ രാജശേഖർ റെഡ്ഡിയുടെ YSR കോൺഗ്രസ്, ഇപ്പുറത്ത് CPIMൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. നോക്കൂ, ഈ കേരളം ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് തീർച്ചയായും ഒരു മതനിരപേക്ഷതയുടെ ചേരിയായി നിലനിൽക്കുകയാണ്. പലയിടങ്ങളിലും ഇന്ത്യക്കകത്ത് RSSന്റെ ശക്തി ദുർഗങ്ങൾ ഓരോന്നോരോന്നായി തല്ലിക്കൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. BJP പലയിടങ്ങളിലും കാലിടറിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, ഈ ഇന്ത്യക്കകത്ത് BJPയുടെ ഭരണം ഇങ്ങനെ വളർന്നു പന്തലിച്ചിരുന്ന പലയിടങ്ങളിലും ഇപ്പോൾ ഭരണം പതിയെ പതിയെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിലും പ്രാദേശിക കക്ഷികൾ പുതിയതായി ആവിർഭവിക്കുന്നു. ഇത് ഭാവി ഇന്ത്യയെ കാണിക്കുന്നതാണ്. 2024 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 2024 തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ വീണ്ടും BJP തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഇന്ത്യ എന്ന് പറയുന്ന ആശയം അത് അവശേഷിക്കുമോ എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം അവശേഷിക്കുമോ എന്നുള്ളതാണ്. ഇന്ത്യ എന്ന മതനിരപേക്ഷ രാജ്യം ഹിന്ദു രാഷ്ട്രയാകുമോ എന്ന ചോദ്യമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം അഭിമുഖീകരിക്കാനിരിക്കുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ആ ചോദ്യത്തിന് ജനാധിപത്യ മതനിരപേക്ഷ ഇന്ത്യ ഹൃദയം കൊണ്ട് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും 2024 തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെയും BJP സംഘപരിവാറിൻ്റെയും വാട്ടർലൂവായി മാറുമെന്നതിൻ്റെ നിദർശനമായി മാറുകയാണ്. അത് പ്രാദേശികമായ കക്ഷികൾ ഒത്തുചേർന്ന് നിന്നുകൊണ്ട് സംഘപരിവാറിനെ പരാജയപ്പെടുത്താൻ വിധത്തിൽ ഇടപെടും, അത് ജനങ്ങൾ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രതിപക്ഷ ഐക്യത്തിന് ഇതൊരു വലിയ ബൂസ്റ്റർ ഡോസ് ആകും എന്നുള്ളതാണ് CPM അതിനെ വിലയിരുത്തുന്നത്. ശ്രീ VV രാജേഷ്, സാധാരണഗതിയിൽ ഇപ്പോൾ കേരളത്തിലടക്കം എന്തെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് BJP പറയുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല, അവിടുത്തെ ഭരണം വികസനത്തിൽ അധിഷ്ഠിതമായുള്ളതാണ്, അവിടെ ജനവിരുദ്ധതയില്ല, അവിടെ എല്ലാം കൊണ്ടും ഉത്തമമായ മാതൃകയാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത്. കടുത്ത ഭരണവിരുദ്ധത കർണാടകത്തിൽ നിഴലിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇത്രയധികം സീറ്റുകളുടെ നഷ്ടം. അതായത് 104 നിന്ന് നിങ്ങൾക്ക് 64-65 കൂപ്പുകുത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഭരണവിരുദ്ധ വികാരത്തിന് ആരാണ് ഉത്തരവാദി? അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട പാർട്ടിയുടെ പ്രതിനിധി ആയതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ഒരു സമയത്തിൻ്റെ ആനുകൂല്യം എനിക്കൊന്ന് തരണം. ഞാൻ പല ചർച്ചകളിലും, കാരണം ഞങ്ങൾ പറയുന്നത് കേൾക്കാനായി ആൾക്കാർക്ക് ഇന്ന് ആകാംക്ഷയുണ്ടാവും. ഒരുപാട് തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ട് തോറ്റു വന്നിരിക്കുകയല്ലേ. മാത്രമല്ല മാധ്യമങ്ങൾക്കൊത്തിരി BJP
വിജയിക്കുമ്പോഴല്ല ഇന്നത്തെ വാർത്ത, ബി ജെ പി പരാജയപ്പെടുമ്പോഴാണ് മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയൊരു രാഷ്ട്രീയം വരുന്നു, ബി ജെ പി പരാജയപ്പെടുന്നു, ഒരു കുറേ കാലം കൊണ്ടുള്ള ഒരു പാറ്റേണിൽ നിന്ന് മാറുകയല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു അവസരം തന്നെ, അതായത് നമ്മളെ തന്നെ പല ചർച്ചകളിലും ഞങ്ങളൊക്കെ ആവർത്തിക്കാറുള്ളതാണ് പൊളിറ്റിക്സ് ഇസ് ദ ആർട്ട് ഓഫ് പോസിബിലിറ്റീസ്, സാധ്യതകളുടെ കലയാണ്. അതായത് ഒരാശയം ഒരു സമൂഹത്തിൽ വേരുപിടിച്ച് അത് സ്ഥായിയായി നിലനിൽക്കണമെങ്കിൽ പതിറ്റാണ്ടുകളുടെയോ നൂറ്റാണ്ടുകളുടെയോ പ്രവർത്തനവും പാരമ്പര്യവും അത് പൊട്ടാതെ പൊളിയാതെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു ചാതുര്യവും ഒക്കെ വേണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം. നമുക്കിപ്പോൾ കർണാടക ബി ജെ പി ഭരിച്ച ഒരു സാഹചര്യമുണ്ട്, ഗുജറാത്ത് ഞങ്ങൾക്ക് ആദ്യം ഭരണം കിട്ടിയ സംസ്ഥാനങ്ങളിലൊന്നാണ് ഗുജറാത്ത്. അവിടെ ശങ്കർ സിംഗ് വഗേലയുടെയും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ കേശുഭായ് പട്ടേലിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ, അതായത് നരേന്ദ്രമോദിജി മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവിടെ ബി ജെ പിയിൽ പിളർപ്പുണ്ടാകുന്നു, ഭരണം നഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ തന്നെ കോൺഗ്രസിലേക്ക് പോകുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ ആശയപരമായും സംഘടനാപരമായുള്ള അടിത്തറ ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന തരത്തിൽ വ്യാപിച്ചിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഒരുപാട് വെല്ലുവിളികളുണ്ടായി, അതിനെയൊക്കെ തന്നെ അതിജീവിച്ച് ഞങ്ങളുടെ ആശയത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് പ്രവർത്തിച്ച് ഇപ്പോൾ ഞാൻ കേരളത്തിൽ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഗുജറാത്തിൽ യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന അന്ന് നരേന്ദ്രമോദി മന്ത്രി ഗവൺമെൻറ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ 26 വയസ്സ് എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്. ഇപ്പോൾ 37 വയസ്സാവും. അദ്ദേഹമാണ് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രി. അവിടെ 75-80 വയസ്സുള്ള മുതിർന്ന നേതാക്കന്മാരിരിക്കുമ്പോൾ 36 വയസ്സുകാരനെ ഗുജറാത്തിൻ്റെ അഭിൻഷാജി ഇരുന്ന കസേരയിലേക്ക് ഇരുത്തുവാൻ കണക്കിലേക്ക് ഞങ്ങളുടെ ആശയ അടിത്തറ വിപുലപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിൽ ഞങ്ങൾക്ക് കല്യാൺ സിംഗിൻ്റെ സമയത്ത് ഭരണമുണ്ടായിരുന്നു. അപ്പോൾ ഭരണമുണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സംഘടനാ ആശയ അടിത്തറ ഉത്തർപ്രദേശിലെമ്പാടും വ്യാപിക്കാൻ സാധിച്ചിരുന്നില്ല. നിരവധി അതിനുശേഷം മായാവതി മുഖ്യമന്ത്രിയായി, അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായി, അപ്പോഴും ഞങ്ങളൊരു തപസ് പോലെ പ്രവർത്തനം തുടർന്നുകൊണ്ടേത് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് വ്യാപിച്ചുകൊണ്ടേയിരുന്നു. ഈ സി പി എമ്മിനെ പോലെ ഇങ്ങനെ മുരടിച്ച് സിംഹവാലം കുരങ്ങിനെ പോലെ ശോഷിച്ച് നാമാവശേഷമായി വോട്ട് ചെയ്യാൻ സ്വന്തം പാർട്ടിയുടെ ചിഹ്നം പോലും ഇല്ലായെന്നു ഇരുന്നില്ല. ഞങ്ങൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ 48-49 വയസ്സുള്ള യോഗി ആദിത്യനാഥിനെ പോലുള്ള ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കാൻ തരത്തിലുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി പ്രകടിപ്പിക്കാൻ തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് മാറി. എന്നാൽ കർണാടക നമുക്കെടുക്കാം. ഇന്ന് വരെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കർണാടകത്തിൽ നിന്നുള്ള ചില കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ വന്നപ്പോഴേക്കും ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, രാജേഷ് നമുക്കിതുവരെയും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു അടിത്തറയോ ഒരു ആശയ അടിത്തറയോ സംഘടനാ അടിത്തറയോ കർണാടകത്തിൽ നമുക്കിതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. മറ്റു പല സാഹചര്യങ്ങളിലും മറ്റു പാർട്ടികളിൽപ്പെട്ട ചിലരൊക്കെ നമ്മുടെ പാർട്ടിയിൽ ചേർന്നതിന് ശേഷമാണ് നമുക്ക് ഗവൺമെൻറ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വാജ്പേയി ഗവൺമെൻറ്റിൽ ഞങ്ങൾക്ക് എന്താ സംഭവിച്ചത്? 10-20 സഖ്യകക്ഷികൾ, ജയലളിത, മമതാ ബാനർജി ഒക്കെ ഉൾപ്പെടുന്നവരെ വച്ചുകൊണ്ട് ഞങ്ങൾ വാജ്പേയി എന്നുള്ള വളരെ നല്ലൊരു മുഖം അവതരിപ്പിച്ചുകൊണ്ട് ഭരിച്ചപ്പോൾ ഞങ്ങളുടെ പ്രസ്ഥാനം വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, ഭരണത്തിൻ്റെ സുഖമെത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചില്ല. അപ്പോഴേക്കും ഞങ്ങൾക്ക് 10 വർഷം വീണ്ടും അധികാരത്തിൽ പുറത്തു വയ്ക്കേണ്ടി വന്നു. പക്ഷേ ഞങ്ങൾ അവിടെ ഒന്നും ഡെസ്പായില്ല, ഒരുപാട് സംസ്ഥാനങ്ങൾ അധികാരം നഷ്ടപ്പെടും. ഞങ്ങളൊരു തപസ് പോലെ എല്ലാം സഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി, ഒറ്റയ്ക്ക് രണ്ടാമത് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ എന്താണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്, അത് ഞങ്ങൾ ജനങ്ങളോട് മെല്ലെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു അവസരത്തിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് കർണാടകത്തിലെ ബി ജെ പി രാഷ്ട്രീയം എത്താൻ ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഭരണത്തിൻ്റെ വികസനം ഞങ്ങൾ പറഞ്ഞു, കർണാടകത്തിൽ ഞങ്ങൾ വികസനം പരമാവധി നടപ്പിലാക്കി. പക്ഷേ മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ചേക്കേറിയവരുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോഴുണ്ടാകുന്ന പരിമിതിയുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ജഗദീഷ് ഷെട്ടാർ വിലപേശി എനിക്ക് സീറ്റ് വേണം, ഞാൻ പരാജയപ്പെടുത്തും, ഇല്ല, പാർട്ടി കൃത്യമായ കാര്യങ്ങൾ കൊണ്ട് കാര്യകാരണസഹിതം ഒരു പുതിയ ഒരു ഒഴുക്ക് വേണ്ടേ, യുവതയുടെയും ജനങ്ങളുടെയും ഒരു ഒഴുക്ക് വേണ്ടേ? നേതാക്കന്മാർ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വലിയ മത്സമാവുകയല്ലേ? ചെറുപ്പക്കാർ 75-80 ചെറുപ്പക്കാരെ അവതരിപ്പിച്ചുകൊണ്ട് പലരും ജയിച്ചു, പലരും പരാജയപ്പെട്ടു. പക്ഷേ അടുത്ത ഒരു നിലയെ വരാൻ പോകുന്ന 50 വർഷം അല്ലെങ്കിൽ 75 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ തേജസ്വി സൂര്യ 26-27 വയസ്സിൽ MP ആവുകയാണ്, ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടോ? ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിനെ കുറിച്ചുള്ള 26-വയസ്സുകാരൻ്റെ 27-വയസ്സുകാരൻ്റെ ഒരു അവഗാഹം കണ്ടിട്ടുണ്ടോ? നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കന്മാരുടെ കീഴിൽ ഇവരൊക്കെ ഈ തേജസ്വി സൂര്യയൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം പഠിച്ചു വരുന്നത് ഒരു 40-45-50 വയസ്സാകുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തായിരിക്കും അവരുടെ സംഭാവന? യോഗി ആദിത്യനാഥിൻ്റെ പൊളിറ്റിക്കൽ വിൽ പവർ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ലീഡർഷിപ്പിനെ 75 പേര് കർണാടകയിൽ വിന്യസിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ വിജയം. ഒരു സംശയവും വേണ്ട, ഞങ്ങൾക്ക് കൃത്യമായിട്ട് ആശയാടിത്തറ വിപുലപ്പെടുമ്പോൾ, സംഘടനാ അടിത്തറ വിപുലപ്പെടുമ്പോൾ ഞങ്ങൾ നടപ്പിലാക്കി വച്ച അതിൻ്റെ അവസാന സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ വീണ്ടും കർണാടകത്തിൽ ആരംഭിക്കും. ഇറ്റ്സ് ക്വയർ നാച്ചുറൽ. മറ്റൊന്ന്,
ഞാൻ പറഞ്ഞോട്ടെ, ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞിട്ടേ പറ്റുള്ളൂ. അടുത്തൊരു സമയം കുറച്ചാലും കുഴപ്പമില്ല. ലിജു പറയുന്ന കേൾക്കാൻ ഒരു സൗന്ദര്യമുണ്ട്. കാരണം അവർ ഫൈറ്റ് ചെയ്ത് ജയിച്ചവരാണ്, ഡയറക്റ്റ് ബി ജെ പിയോട് ഫൈറ്റ് ചെയ്ത് ജയിച്ചവരാണ്. ഞാൻ വളരെ ഗൗരവപൂർവ്വം തന്നെ ലിജു ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ എല്ലാ ഇൻ്റർവ്യൂവും എല്ലാ ചാനലിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, 1920 ഇവിടെ പാർട്ടി ഉണ്ടാക്കിയിട്ട് സ്വന്തം അഖിലേന്ത്യാ സെക്രട്ടറിക്ക് വോട്ട് ചെയ്യാൻ ഒരു ചിഹ്നം പോലും കൊടുക്കാൻ പറ്റാത്ത സി പി എംകാരും ഒന്ന് ഈ ഹാലിളക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഇവിടെ ഡി കെ ശിവകുമാറിൻ്റെ കാലം സന്തോഷം ഗോവിന്ദ് തമാഷക്കാണ് എനിക്ക് മനസ്സിലാവും. മാത്രമല്ല അന്തസ്സായിട്ട് എന്ന് പറയുന്നത് അപ്പുറത്ത് ഡി എം കെയുടെ ചിഹ്നമുണ്ട് വോട്ട് ചെയ്യാനായിട്ട്, അതിൻ്റെ അപ്പുറത്ത് ആന്ധ്രയിൽ വേറെ ആരുടെ ചിഹ്നമുണ്ട്, ബാഗേപ്പള്ളി ഒഴിച്ച് കർണാടകത്തിൽ മുഴുവൻ കൈപ്പത്തിയുണ്ട്, ഡൽഹിയിൽ ചൂലുണ്ട്, ജമ്മു കാശ്മീരിൽ ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടിയുടെ ചിഹ്നമുണ്ട്, മറ്റേ ഇവിടെ ലാലു പ്രസാദിൻ്റെ ചിഹ്നമുണ്ട് ബീഹാർ. ഇത് എന്തൊരു രാഷ്ട്രീയ പാർട്ടിയാണോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ വേഷം കെട്ടി ഈ കർണാടക പോലുള്ള സംസ്ഥാനമൊക്കെ തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്ത് വന്നിരിക്കാൻ വേണ്ടി ഒരു അപാരമായ മാനസികാവസ്ഥ ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായും എങ്ങനെ രാജേഷിന് സമയം നൽകിയോ അതേപോലെ തന്നെ ശ്രീ വി വി രാജേഷ് പറയുന്നതിന് മറുപടി പറയാൻ അങ്ങേക്കും സമയം കിട്ടും. ശ്രീ വൈശാഖൻ, ഇത് ശ്രീ എം ലിജുവിന്റെ ഊഴമാണ്. ശ്രീ എം ലിജു, പക്ഷേ നമുക്കറിയാം കർണാടകയിൽ എങ്ങനെയാണ് ബി ജെ പി അധികാരം പിടിച്ചത് എന്ന്. ഒരു പുതിയ നേതൃനിരയെ പരീക്ഷിച്ച് വളർത്താൻ വേണ്ടി മാത്രം ഇത്ര വലിയ പ്രയത്നം എടുക്കുമോ ബി ജെ പി പോലെയൊരു പാർട്ടി? അവിടെ ഭരണവിരുദ്ധ വികാരത്തിന് ആരാണ് ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ യു പിയിലേതുപോലെ ഗുജറാത്തിലെ പോലെ ആശയ അടിത്തറ വളർത്താൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഞങ്ങൾക്ക് പിഴച്ചത് ഇവിടെയാണ് എന്ന് പറയാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല. രാജേഷ് വളരെ മനോഹരമായ ഒരു സങ്കല്പമാണ് മുന്നോട്ട് വെച്ചത് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആശയം എന്തെങ്കിലും അവിടെ നിൽക്കട്ടെ, യുവാക്കളുടെ ഒരു പുതുനിരയെ അവതരിപ്പിച്ച് ആശയപരമായൊരു പോരാട്ടത്തിന് ഭാവി ഇവരുടെ ആശയത്തെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു ടീം. യഥാർത്ഥത്തിൽ രാജേഷ് അങ്ങനെ ഒരു ടീമാണോ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മത്സരിച്ചത്? ഇത്തവണത്തെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളിലെ 17 ആളുകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ചതിന് ശേഷം നിങ്ങളുടെ ഈ ഓപ്പറേഷൻ മറ്റേ കോഴയിൽ പെട്ട് അപ്പുറത്ത് പോയി രാജിവെച്ച് വീണ്ടും എം എൽ എമാരായവരാണ്. അവരാണ് ഇത്തവണ വീണ്ടും നിങ്ങളുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. അവരിലെ 15 പേരും പരാജയപ്പെട്ടു. നിങ്ങൾ ജഗദീഷ് ഷെട്ടാറിനെ പോലൊരു നേതാവിനെ സീറ്റ് നിഷേധിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് പുതിയ തലമുറയ്ക്ക് വഴിതിരിക്കാൻ വേണ്ടി ഒരു വൃദ്ധനായ ഒരാളെ മാറ്റി നിർത്തിയെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ആശയവുമായിട്ട് യാതൊരു തരത്തിലും യോജിപ്പില്ലാതിരുന്ന മറ്റൊരു പാർട്ടിയിൽ നിന്നും അധികാരം മാത്രം ലക്ഷ്യം വെച്ച് ഇപ്പുറത്തേക്ക് വന്ന ആളുകൾക്ക് സീറ്റ് ഡിനേ ചെയ്യാൻ നിങ്ങൾ തയ്യാറെടുത്തോ? ഇല്ല. അപ്പോൾ അവിടെ നിങ്ങളിതിനൊരു ആദർശത്തിൻ്റെ മുഖവും പുതിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള യുവാക്കളുടെ സംഭാവന എന്ന് പറയുന്നതിനൊക്കെ അപ്പുറത്ത് നിങ്ങൾ കാണുന്നത് ഇതൊരു മെസ്സേജാണ്. അതായത്, ഇത് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടില്ല. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് ഏകദേശം ഭൂരിപക്ഷത്തിനടുത്ത് പൂർണ്ണ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അവിടെ നിന്നും ആളെ പിടിക്കാനുള്ളൊരു ചൂണ്ടയായിട്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ കഴിഞ്ഞ തവണ സീറ്റ് വിട്ട് നിങ്ങളിലേക്ക് വന്ന മുഴുവൻ ആളുകൾക്കും സീറ്റ് കൊടുത്തതിൻ്റെ പിന്നിലെ മെസ്സേജ് അതാണ്. ഞങ്ങളങ്ങനെ അതിനെ കണക്കാക്കുന്നു. പക്ഷേ വളരെ കൃത്യമായ കർണാടക ജനത ആ മുഴുവൻ ആളുകളെയും പരാജയപ്പെടുത്തി. അത് രണ്ടേ രണ്ട് ആളുകൾ മാത്രമാണ് ജയിച്ചത്. അപ്പോൾ നിങ്ങളതിനകത്തൊരു ആശയപരമായ അടിത്തറ പറയുന്നു എന്ന് പറയുന്നത് എനിക്ക് അത് പറയുന്നതിനോടുള്ള വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്തിക്കാം. രണ്ട്, എനിക്ക് രാജേഷ് സി പി എം പ്രതിയോട് പറഞ്ഞ കാര്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഞങ്ങൾക്ക് സി പി എം ഞങ്ങളെ അവിടെ പിന്തുണച്ചെന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ല ഞാൻ. ഞങ്ങൾ ജയിച്ച ഇപ്പോൾ ബാഗേപ്പള്ളിയിൽ തന്നെ ഞങ്ങളും സി പി എമ്മുമായിട്ട് മത്സരിച്ച് അവർ 3 സ്ഥാനത്ത് പോയൊരു സ്ഥലമാണ്. 4 സ്ഥലത്ത് മത്സരിച്ചവർ, മറ്റ് സ്ഥലങ്ങളിലെ നിലപാട് വ്യക്തമാണോന്നുമില്ല. മാത്രമേ ഇവർ പിന്തുണച്ച ജനതകളാകട്ടെ, ഇന്നലെ ഈ റിസൾട്ട് വരുന്നതിൻ്റെ തൊട്ട് തലേദിവസവും ഞങ്ങൾ വരട്ടെ എന്നുള്ളതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ജോക്കർ റോൾ എടുത്തിരിക്കുകയായിരുന്നു. ജോക്കർക്ക് കിങ് ആവാൻ പറ്റുമോ എന്നുള്ളത് നോട്ടത്തിലായിരുന്നു അവർ നിന്നുകൊണ്ടിരുന്നത്. ഞാൻ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ബി ജെ പി എങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ കോൺഗ്രസ്. രാജീവ് സർദേശ ഈ ചർച്ച ഇത് തുടങ്ങിയപ്പോൾ, കൗണ്ടിങ് തുടങ്ങിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഈ പോസ്റ്റ് ഔട്ട് കിട്ടിയപ്പോൾ ഈ ജനതാദളിന് 30 സീറ്റ്, കോൺഗ്രസ് 90-95 എന്ന് പറഞ്ഞപ്പോഴേക്ക് പറഞ്ഞൊരു പ്രയോഗമുണ്ട്, ദർ ഇസ് എ ചാൻസ് ദാറ്റ് എ ജോക്കർ ഈസ് ഗോയിങ് ടു ബി ദ കിങ്. അതാണ് ഈ ജെ ഡി എസിനെ കുറിച്ച് പ്രയോഗിച്ചൊരു പ്രയോഗം. ഇതാണ് ജോക്കർ രാജമാവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ഈ ജോക്കറെയാണ് യഥാർത്ഥത്തിൽ സി പി എം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പിന്തുണച്ചത്. അപ്പം ഞങ്ങൾ അന്നേ പറയുന്നുണ്ട് ഇവർക്കൊന്നും ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകളല്ല ഈ ജനതകളൊന്നും. അവരൊക്കെ എങ്ങോട്ടും ബി ജെ പിയോട് ചേരാൻ ഒരു പ്രശ്നമുള്ള ആളുകളല്ല. പക്ഷേ എങ്കിലും ഞാൻ എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായം, നമുക്ക് സീറ്റുകൾ എണ്ണത്തിൽ മാത്രമല്ല പ്രതിപക്ഷത്തെ നമ്മൾ അങ്ങനെയല്ല ഡിഫൈൻ ചെയ്യേണ്ടത്. നിങ്ങൾ എത്രയോ വർഷം നിങ്ങൾക്ക് സീറ്റുകളില്ലായിരുന്നു,
1984 എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് രണ്ടേ രണ്ട് സീറ്റാണ് ഉണ്ടായിരുന്നത്. അടൽ ബിഹാരി വാജ്പേയി പോലും പരാജയപ്പെട്ടിരുന്നു. പക്ഷെ ഭാവി ഇന്ത്യൻ രാഷ്ട്രീയത്തിലാണെങ്കിലും പ്രതിപക്ഷത്തിൻ്റെ സ്പേസിനെ നമ്മൾ കേവലം സീറ്റ് കൊണ്ട് മാത്രം കാണരുതെന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ സി പി എമ്മിൽ ഉൾപ്പെടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ പിന്തുണയ്ക്കേണ്ട ആളുകളുടെ സെക്കുലർ ക്രെഡൻഷ്യൽസിനെ കുറിച്ച് നിങ്ങളൊരു ഒരു വെരിഫിക്കേഷൻ നടത്തണം. ജനതാദൾ പോലെയുള്ള പാർട്ടികൾ ഇന്ന് കോൺഗ്രസ്സിന് ഒരു 10 സീറ്റോ 15 സീറ്റോ കുറവായിരുന്നെങ്കിൽ, ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ, ഇവരിന്ന് ബി ജെ പിയോടൊപ്പം ചേർന്നേനെ, ഇന്ന് ജനതാദൾ ചേർന്ന് എച്ച് ഡി ദേവഗൗഡ മറ്റേ കുമാരസ്വാമി മുഖ്യമന്ത്രിയാവാൻ നിന്നേനെ. നമുക്കപ്പോൾ കേവലം കോൺഗ്രസ് രോഗത്തിൽ മാത്രം നിന്നിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യ ബോധത്തോടെ കോൺഗ്രസ് ഉള്ളിടത്ത് നിങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നുള്ള അഭ്യർത്ഥന കൂടി സി പി എം പ്രകൃതിയോട് ഞാൻ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. യെച്ചൂരിയൊക്കെ ആ കാര്യത്തിൽ വളരെ പോസിറ്റീവാണ്. അതായത് ഈ പറയുന്ന 136 സീറ്റിന്റെ വളരെ സേഫായ ഒരു ഭൂരിപക്ഷം കോൺഗ്രസിന്റെ കയ്യിലേക്ക് കർണാടക ജനത ഏൽപ്പിച്ചു കൊടുത്തിരുന്നു എങ്കിൽ അവരുടെ മുന്നിൽ മറക്കാൻ കഴിയാത്ത ചിത്രമായി 2018 നിൽക്കുന്നത് കൊണ്ടാണ് കുതിരക്കച്ചവടത്തിന് സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ വിട്ടുകൊടുക്കാനില്ല എന്ന കൃത്യമായ പ്രഖ്യാപനം കന്നഡ ജനത എഴുതി എന്നുകൂടി അതിനെ വായിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ശ്രീ എം ലിജു ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ ഒപ്പം നിന്നത് ജെ ഡി എസിനൊപ്പമാണ്. ജെ ഡി എസിനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ ജെ ഡി എസിന് 30 സീറ്റ് കിട്ടിയാൽ കർണാടക 2018 ആവർത്തിക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോഴാണ് നിങ്ങൾ ജെ ഡി എസിനൊപ്പം നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പിന്തുണ ആർക്കായിരുന്നു എന്ന ചോദ്യം എം ലിജു ഉയർത്തുന്നുണ്ട്. അതിന് സാധ്യതയുണ്ട്. ആ ചോദ്യത്തിലേക്കുള്ള മറുപടി ഞാൻ നൽകാം. അതിനു മുൻപായി എം നേരത്തെ ബി ജെ പിയുടെ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധി ചോദിച്ച ചോദ്യമുണ്ട്. അപ്പോൾ മാധു വിളിച്ചിട്ടാണ് വന്നതെന്ന്, ഞാൻ എന്നെ ആര് വിളിച്ചു എന്നുള്ളതോ ഞാനിവിടെ എങ്ങനെ വന്നു എന്നുള്ളതോ അത് അദ്ദേഹത്തിനെ ബാധിക്കേണ്ട വിഷയമല്ല. ഞാനിവിടെ എൻ്റെ പാർട്ടി ചുമതലപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നയാളാണ്. എൻ്റെ പാർട്ടി ചെറിയ പാർട്ടിയാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാത്ത പാർട്ടിയാണെങ്കിലും എൻ്റെ പാർട്ടിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പറയാൻ അഭിപ്രായങ്ങളുണ്ട്. എൻ്റെ പാർട്ടിക്ക് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു സ്റ്റാൻഡ് എടുത്ത് വരുന്ന 30 വർഷത്തിനപ്പുറം 100 വർഷത്തിനപ്പുറം എടുത്ത് പരിശോധിച്ചാലും എൻ്റെ പാർട്ടി ഇന്നെടുത്ത സ്റ്റാൻഡ് അന്നും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. മറ്റ് ചേർക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വേണ്ടാത്ത വിധം വ്യക്തതയുള്ളതായിരിക്കും എൻ്റെ പാർട്ടിയുടെ നിലപാട്. ആ നിലപാട് പറയുവാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് സീറ്റുകളുടെ എണ്ണം കൊണ്ടാണ്. അത്രേ സീറ്റുകളുടെ എണ്ണം കൊണ്ടാണോ ബഹുമാനപ്പെട്ട ബി ജെ പി നേതാവേ, അങ്ങയുടെ പാർട്ടിയുടെ സമാരാധ്യനായ നേതാവും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഈ കേരളത്തെ വളരെ ജാഗ്രതയോടുകൂടി കാണണം എന്ന അഭിപ്രായം പറയുന്നത്? സീറ്റുകളുടെ എണ്ണം നോക്കിയിട്ടാണോ ബഹുമാനപ്പെട്ട ബി ജെ പി നേതാവേ അമിത്ഷാ വന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കേരളമുണ്ട് ജാഗ്രതയോടെ ഇരിക്കണം എന്ന് പറയുന്നത്? അങ്ങ് നേരത്തെ ഇവിടെ ഉദ്ധരിച്ച പരാമർശിച്ച ഒരു പേരുണ്ടല്ലോ, യോഗി ആദിത്യനാഥൻ. അങ്ങ് നോക്കൂ ബഹുമാനപ്പെട്ട ബി ജെ പി നേതാവേ, അങ്ങയുടെ നേതാവ് യോഗി ആദിത്യനാഥൻ ഇവിടെ തോറ്റു കഴിഞ്ഞാൽ, അല്ല പിന്നെ ഉത്തർപ്രദേശിനകത്തെ രാഷ്ട്രീയത്തിൽ കേരളത്തെ ഉത്തർപ്രദേശിനെ കേരളമാക്കരുതേ എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങയുടെ മറ്റൊരു നേതാവ് പരാമർശിച്ചല്ലോ ഈ കേരളത്തിനകത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞല്ലോ തൊട്ടപ്പുറത്ത് കേരളമുണ്ട്, ഇവിടെ ബി ജെ പി തോറ്റു കഴിഞ്ഞാൽ കർണാടകം കേരളമായി മാറുമെന്ന്. ബഹുമാനപ്പെട്ട ബി ജെ പി നേതാവേ അങ്ങ് ഓർക്കണം, വലിയ പാർട്ടിയല്ല, മന്ത്രിമാരോ എം പിമാരോ എം എൽ എ മാരോ കൊടിവെച്ച കാറുകളോ മന്ത്രി മിനാരങ്ങളോ ഇല്ലാത്ത ഒരു ചെറിയ പാർട്ടിയാണ് എൻ്റെ പാർട്ടി. പക്ഷേ ഇന്ത്യക്കകത്തെ RSS ഉണ്ടല്ലോ, RSS കാണുന്ന അതിൻ്റെ ഒന്നാമത്തെ ശത്രു എന്ന് പറയുന്നത് മാർക്സിസ്റ്റുകളാണ്. ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നറിയാമോ? അങ്ങ് നേരത്തെ പറഞ്ഞ ആശയ ദൃഢതയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു മാധു അല്ലല്ലോ എന്റെ മറുപടിക്കുള്ള ഇത് നിശ്ചയിക്കുന്നത്. ഒറ്റ കാര്യം കൂടി പറയുന്നുള്ളു. മാധു അസ്വസ്ഥനായതുകൊണ്ട് ഞാൻ മാധുരെ ഒന്നും പറയുന്നില്ല, ഞാൻ ഇത് പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. ഇന്ത്യക്കകത്ത് 1 കോടി രൂപ ഏതെങ്കിലും ഒരു നേതാവിന്റെ തലയ്ക്ക് RSS സംഘപരിവാരം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നല്ല പിണറായി വിജയൻ എന്നാണ്. ഓർക്കണം കേട്ടോ, ഞങ്ങളുടെ പാർട്ടി ചെറിയ പാർട്ടിയാണ്. പക്ഷെ എന്തിനാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ഈ ആശയധാരയെ ഈ രാഷ്ട്രീയത്തെ RSS ഭയക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നേയുള്ളൂ. അങ്ങ് കയ്യിൽ വെച്ചോളൂ. അപ്പോ ഞങ്ങൾ വലിയ പാർട്ടിയൊന്നുമല്ല, പക്ഷെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട് മൂല്യമുണ്ട്. ഒന്നും മറക്കണ്ട, നിങ്ങളുടെ നേതാവിന് ഈ കാലയളവിൽ എവിടെയെങ്കിലും മുട്ടിടറി പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ചെങ്കോടി ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്ത് സമരമായി പടരുന്ന 500 വരുന്ന കർഷക സംഘടനകൾക്കിടയിൽ ഉയർത്തിപ്പിടിച്ച ചെങ്കോടിയുടെ കൂടി
കൂടി തണലിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്താദ്യമായി നരേന്ദ്രമോദിക്ക് ഒന്ന് മുട്ടിടറേണ്ടി വന്നത് പാർലമെന്റേതര സമരത്തിലൂടെ. ഇതെല്ലാം ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്, ഞങ്ങൾ വലിയ പാർട്ടിയല്ല. ശരി, ഇനി മാധു ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഞങ്ങളുടെ നിലപാടിൽ എന്തെങ്കിലും പ്രയാസമുണ്ട്? ഞങ്ങളുടെ നിലപാട് ക്ലിയർ ആണ്. ഞങ്ങളിവിടെ മുന്നണി സംവിധാനം പോലെയാണ് കർണാടകത്ത് മത്സരിക്കുന്നത്. അതാരുമായിട്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ജെ ഡി എസുമായിട്ടാണ് മുന്നണി പോലെ മത്സരിക്കുന്നത്. 4 സീറ്റിൽ ജെ ഡി എസ് സി പി ഐഎമ്മിനെ പിന്തുണയ്ക്കുന്നു, മറ്റ് സീറ്റുകളിൽ ജെ ഡി എസിനെ പിന്തുണയ്ക്കുന്നു. ഇതിലെവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്? നിങ്ങൾ ചോദിക്കും നാളെ ഇവർ നിലപാട് മാറുമോ? നാളെ നിലപാട് മാറാൻ ഇന്നവർ നിലപാട് മാറ്റിയിട്ട് വേണ്ടേ? നാളെ നിലപാട് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ. പിന്നെ പ്രാദേശികമായ കക്ഷികൾ ഇത്തരത്തിൽ നിലപാട് മാറ്റുന്നത് ആദ്യമൊന്നുമല്ലല്ലോ. നോക്കൂ, തമിഴ്നാട്ടിൽ കോൺഗ്രസും പിന്നെ സി പി ഐ എമ്മും ഒരു മുന്നണിയുടെ ഭാഗമാണ്. എങ്ങനെയാണ്? ഡി എം കെ ഉൾപ്പെടുന്ന മുന്നണിയുടെ ഭാഗമാണ് കോൺഗ്രസും സി പി ഐഎമ്മും. നമുക്കറിയാം സി പി ഐ എമ്മിൻ്റെ ഇതുപോലെ തന്നെ കോൺഗ്രസിനും ഡി എം കെയുടെ മുന്നണി സംവിധാനത്തിലെ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കാൻ കഴിയും. ഇത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ ഇവിടെ സാധാരണ കോൺഗ്രസിൻ്റെ അടികൾ പറയും രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ളത് കൊണ്ടാണ് അവിടെ പിന്നെ തമിഴ്നാട്ടിൽ സീറ്റ് കിട്ടിയതെന്ന്. അങ്ങനെയാണോ യാഥാർത്ഥ്യം? കോൺഗ്രസിനുൾപ്പെടെ ഡി എം കെയുടെ പിന്തുണ ഉണ്ടാകുന്നില്ലേ? അത് നാളെ അവർ നിലപാട് മുൻപ് അവർ നിലപാട് തിരുത്തിയിട്ടില്ലേ? ഇപ്പോഴവർ നിലപാട് തിരുത്തുമോ? അങ്ങനെയുള്ള പ്രതീക്ഷിച്ചല്ലോ നമ്മൾ സഖ്യം ചേരുന്നത്. ത്രിപുരയിലെ നിലപാട് നമുക്ക് എല്ലാവർക്കും കണ്ടിട്ടുള്ളതാണല്ലോ. ആ ത്രിപുരയിലെ നിലപാടിൽ നമ്മൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ പ്രാദേശികമായി നിലപാടുകൾ സ്വീകരിക്കപ്പെടുന്നു. അത് തെരഞ്ഞെടുപ്പുകളുടെ പ്രാദേശികമായ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. ആ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നിലപാടുകളിൽ നാളെ റിഗ്രറ്റ് ചെയ്യേണ്ടുന്ന സ്ഥിതിയൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഞങ്ങൾക്ക് പിന്നെ നേടാനൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ സാന്നിധ്യം അറിയിക്കുന്നു, രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് വളരെ വ്യക്തമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് രാഷ്ട്രീയം പറയാനുള്ള ഒരു വേദി കൂടിയായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് കൂടി ഞാൻ പറഞ്ഞു. അടുത്തത് വി രാജേഷ്, അതായത് നരേന്ദ്രമോദി 10-36 കിലോമീറ്റർ റോഡ് ഷോ നടത്തുന്നുണ്ട്. 10,200 മഹാറാലികൾ ബി ജെ പി കർണാടകയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രചണ്ഡമായ പ്രചാരണം, അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അപ്പോൾ അവസാന ദിവസങ്ങളിൽ ഈ പറയുന്ന കാടിളക്കി പ്രചാരണത്തിലൂടെ ബി ജെ പി മുന്നിട്ട് നിന്നിട്ടുണ്ട്. ബജ്രംഗദൾ നിരോധനം എന്നൊരൊറ്റ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ബജ്രംഗ ബലി കീ ജയ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ബജ്രംഗ ബലിയെ ധ്യാനിക്കണം എന്നതടക്കം പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നിട്ടു എന്ന് സകല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞു. അവിടെ നിന്നെല്ലാം നിങ്ങൾ കടിതെറ്റി. അതായത് ഈ പറയുന്ന പ്രധാനമന്ത്രി അടക്കം, അമിത്ഷാ അടക്കം, യോഗി ആദിത്യനാഥ് അടക്കം കേന്ദ്രീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ബി ജെ പിയുടെ നില എവിടെ ചെന്നു നിന്നേനെ? അതായത് തെരഞ്ഞെടുപ്പിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം, നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ ഒരു വ്യക്തിയും പിന്താങ്ങാൻ ഒരു വ്യക്തിയും ഉള്ള എല്ലാ സ്ഥലങ്ങളിലും താമര മത്സരിക്കണം. ചില സ്ഥലത്ത് ഞങ്ങൾക്ക് പൂജ്യം വോട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ എത്രത്തോളം ശക്തമായിട്ട് പ്രചരണം നടത്തുവാൻ ഏറ്റവും നല്ല മെറ്റീരിയൽ ആരാണ്, ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആരാണ്, അവരെ പ്രയോജനപ്പെടുത്തണം. ഇത് ഞങ്ങൾക്ക് പല സ്ഥലത്തും ഞങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കാറില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ ഞങ്ങൾ ഭീമാപള്ളിയിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥി ഇറത്താറുണ്ട്. ആ വാർഡിൽ നിന്നായിരിക്കില്ല, വേറെ എവിടെയും കൊടുത്ത് ചിലപ്പം അപ്പോഴാണ് നിങ്ങളൊക്കെ വാർത്ത കൊടുക്കുന്നത് ബി ജെ പിക്ക് ഭീമാപ്പള്ളിയിൽ 3 വോട്ട് ഇല്ലെങ്കിൽ 8 വോട്ട്. ഞങ്ങൾക്ക് അത്രയും അവിടെ ശക്തിയുള്ളൂ. അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജയമാണ് പ്രധാനമെങ്കിലും ആശയപ്രചരണം ഒരു ഘടകമാണ്. ഞാനൊരു ചെറിയൊരു ഒരു പിന്നിലേക്ക് ഞാൻ പോവാം. മാധുവിൻ്റെ ചിരി പറഞ്ഞ ആലോചിച്ച് നോക്കിയാൽ, ബെല്ലാരിയിൽ സോണിയാഗാന്ധി മത്സരിച്ചപ്പോൾ സോണിയാഗാന്ധിക്ക് എതിരായിട്ട് സുഷമ സ്വരാജ് അവിടെ മത്സരിച്ചു. സുഷമ സ്വരാജ് സോണിയാഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം സോണിയാഗാന്ധി ഒരു ഹെവി വെയിറ്റേജ് കാൻഡിഡേറ്റ് ആണ്. കോൺഗ്രസിൻ്റെ ഇൻ്റർ നാഷണൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയുള്ള എല്ലാ ശക്തിയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെ പ്രവർത്തനം നടത്തും. കോൺഗ്രസിനുള്ള ബേസുള്ള സ്ഥലമാണ്. സുഷമ സ്വരാജിൻ്റെ വിജയം 100% ഉറപ്പല്ല. പക്ഷേ സുഷമ സ്വരാജിനെ പോലെ ഞങ്ങൾ വടക്കേ ഇന്ത്യയിലൊക്കെ എവിടെ നിർത്തിയാലും ജയിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അടിത്തറയും ഇല്ലാത്ത ബെല്ലാരിയിൽ മത്സരിപ്പിച്ചു. പക്ഷേ ആ ബെല്ലാരിയിൽ സുഷമ സ്വരാജ് മത്സരിച്ച് തോൽക്കുമ്പോൾ ബെല്ലാരിയിൽ സുഷമ സ്വരാജിൻ്റെ സാന്നിധ്യം കർണാടകത്തിലെമ്പാടും ബി ജെ പി പടർന്ന് പന്തലിക്കുന്നതിന് ഏറ്റവും ഗുണപ്രദമായി മാറി. അവിടെ നിന്നാണ് യെദ്യൂരപ്പ എന്നൊരു നേതാവിലൂടെ ഞങ്ങൾക്ക് കർണാടകത്തിൽ പടർന്ന് പന്തലിക്കാനും ഒന്നിൽ കൂടുതൽ തവണ ഭരണം ലഭിക്കുവാനും 26 MPമാരിൽ 25 MPമാരെയും ഞങ്ങൾക്ക് നേടാനും സാധിച്ചത് സുഷമ സ്വരാജിൻ്റെ അന്നത്തെ ബെല്ലാരിയിലെ മത്സരം പ്രധാന ഘടകമായിരുന്നു. ഇനി ഞാൻ നരേന്ദ്രമോദിയുടെ റാലിയെക്കുറിച്ചും പൊതുയോഗത്തെക്കുറിച്ചൊക്കെ വരാം. നരേന്ദ്രമോദിയും അമിത്ഷാജിയും അതോടൊപ്പം തന്നെ ജെ പി നഡ്ഡാജിയും യോഗി ആദിത്യനാഥും ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ ഞങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന അവസാന വ്യക്തിയിലും അവസാന കോണിലും വരെ ഞങ്ങളുടെ പ്രചരണം എത്തണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെക്കുറിച്ച് ഞങ്ങൾക്ക് സംസാരിക്കണം. ഇക്കാര്യങ്ങൾ ഞങ്ങൾ വളരെ വിജയകരമായിട്ട് ഞങ്ങൾ നിർവഹിച്ചു.
നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ പോയി. സ്വാഭാവികമായിട്ടും അതിൻ്റെ റിസൾട്ട് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ചില വ്യത്യസ്തമായ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിച്ചു, അങ്ങനെ ഉണ്ടായിരിക്കും. അത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് പുതിയൊരു മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. ജഗദീഷ് ഷെട്ടാർ വന്നിട്ട് വിലപേശുമ്പോൾ, സാവന്തി വന്ന് വിലപേശുമ്പോഴേക്കും, ആ വിലപേശൽ രാഷ്ട്രീയത്തിന് ഒരു ഭരണം ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. ഒരിക്കലും ഞങ്ങളുടെ പ്രസ്ഥാനം വീഴുകയില്ല, വഴങ്ങുകയില്ല എന്നുള്ളൊരു മെസ്സേജാണ് ഞങ്ങൾ അവിടെ കൊടുത്തത്. അങ്ങനെ കൊടുത്തുകൊണ്ട് പോയപ്പോഴേക്കും യാതൊരു സംശയവുമില്ല, ഞങ്ങൾ ചെയ്തതിൽ ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള ശരിയുണ്ട്, നരേന്ദ്രമോദി വന്നത് ശരിയാണ്, അമിത്ഷാ വന്നത് ശരിയാണ്, ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ ശരിയാണ്, ഞങ്ങളുടെ ഭരണത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒരു പാളിച്ചയിൽ സംഭവിച്ചതായിട്ട് ഇതുവരെ ഒരു വിലയിരുത്തലും വന്നില്ല. ഇനി ഭരണത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുൻപ് ജയിച്ച എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും പ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളും പുനർചിന്തനങ്ങളും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്ത് മാറ്റം വരുത്തിയ നേതൃത്വമാണല്ലോ ഉള്ളത്. ഫുള്ളി കോൺഫിഡൻറ്റ്, യാതൊരു പ്രശ്നവുമില്ല. നല്ല പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാനുള്ള നല്ല ചങ്കൂറ്റമുള്ള ഒരു കൂട്ടം എം എൽ എമാർ അതിനകത്ത് ചെന്നിട്ടുണ്ട്. നല്ല പ്രതിപക്ഷം എന്നുള്ളതിലേക്ക് കോൺഗ്രസിന് പിന്തുണ കൊടുക്കും, ക്രിയാത്മകമായ പ്രതിപക്ഷം. ഓക്കെ, ശ്രീ എം ലിജു, അതായത് ശ്രീ വി വി രാജേഷ് ചർച്ചയുടെ തുടക്കം മുതൽ ഊന്നി നിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് അവർ ഈ തോൽവി അംഗീകരിച്ചിരിക്കുന്നു. അവർ അവരുടെ ആശയ പ്രചരണത്തിന് തിരഞ്ഞെടുപ്പും ഒരു ഒരു വഴിയാണ് അല്ലെങ്കിൽ ഒരു മാർഗമാണ് എന്ന നിലയ്ക്ക് അതിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. പക്ഷെ മോദി പ്രഭാവം എന്ന വാക്ക് നമ്മൾ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കുന്നതല്ല, ഇവർ തന്നെ ബി ജെ പി തന്നെ പറഞ്ഞുണ്ടാക്കിയതാണ്. അതായത് മോദിയുടെ മുഖം മാത്രം മതി ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ന് പോലും കേൾക്കുന്ന അല്ല, അത്തരം അങ്ങനെ ഇന്നയിടത്ത് ഇന്ന സംസ്ഥാനത്ത് ഇന്ന സമയത്ത് ഇന്ന നേതാവ് പറഞ്ഞു എന്നുള്ളതല്ല രാഷ്ട്രീയ അല്ലല്ല രാഷ്ട്രീയ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേ വേദിയിൽ ഇന്ന് ഇതേ സീറ്റിലിരുന്ന് ഗുജറാത്തിൽ നിങ്ങൾ നേടിയ വലിയ മാൻഡേറ്റ് മോദിക്കുള്ള വോട്ടാണ്, മോദിയുടെ വിജയമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? വോട്ടാണെന്നൊക്കെ പറഞ്ഞു, മോദി മാത്രം മതി, മോദിയുടെ മുഖം മാത്രം മതി. അത് മോദിക്കുള്ള വിജയമാണ് എങ്കിൽ മോദിയുടെ മുഖം മാത്രം മതി എന്നാണ് അതിനെ വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന വെർബാറ്റം തന്നെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ വിശകലനം നടത്തണം. മോദി തോറ്റു എന്ന് പറയാൻ വേണ്ടി അങ്ങനെ വായിച്ചെടുക്കും? അല്ല, മോദി തോറ്റു എന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്, അത് പറയേണ്ട കാര്യം എനിക്കില്ല. ഇന്നിപ്പോൾ ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത് മോദി തോറ്റു എന്നാണ്. ആ രീതിയിലാണ് കോൺഗ്രസ് അതിനെ കാണുന്നത്. അത് കോൺഗ്രസ് പ്രതിപക്ഷമാണല്ലോ നിങ്ങൾക്ക് നേരെ നിൽക്കുന്നത്. ശരി, അപ്പോൾ ഈ പറയുന്ന മോദി പ്രഭാവം എന്നത് അസ്തമിച്ചു കഴിഞ്ഞു എന്ന് അംഗീകരിക്കാൻ ബി ജെ പിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ കോൺഗ്രസ് അത് പറയുന്നുണ്ട്. ഈ ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് ജയിച്ച ദിവസം ഞാൻ ഓർക്കുന്നു, രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് നടന്നത്, ഹിമാചലും ഗുജറാത്തും. ഗുജറാത്ത് ജയിച്ചെന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. ഗുജറാത്തിലെ തോൽവി, ഗുജറാത്തിൻ്റെ വിജയം, ഗുജറാത്തിലെ ജനങ്ങളുടെ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൻ്റെ വിക്ടറി ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഹിമാചലിനെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചില്ല. ഇത് ബി ജെ പിയുടെ ഒരു തന്ത്രമാണ് എന്ന് പറഞ്ഞാൽ, ഈ ജയിക്കുന്നതിൻ്റെ എല്ലാം ക്രെഡിറ്റ് മോഡിയിൽ അസൈൻ ചെയ്യുക. മോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവിൻസിബിളായ ഒരു ലീഡറാണ് എന്ന് വരുത്താൻ ശ്രമിക്കുക, അതിവരുടെ ഒരു പ്രചരണതന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഈ കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ 10 ദിവസം അദ്ദേഹത്തിൻ്റെ റോഡ് ഷോസ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഭയങ്കര അതിഭയങ്കര ധ്രുവീകരണത്തിലാണ് ശ്രമിച്ചത്. കേരള സ്റ്റോറിയെക്കുറിച്ച് പരാമർശിക്കുക, കേരളത്തിൽ തൊട്ടപ്പുറത്ത് ഇറങ്ങിയൊരു സിനിമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിലയിൽ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ബജരംഗ് ദളിനെ നിരോധിക്കുമെന്ന് പറഞ്ഞത് ഹനുമാനെതിരെയുള്ള പ്രശ്നമാണെന്ന്, ഭഗവാൻ ഹനുമാനെതിരെയുള്ള പരാമർശമാണെന്ന് പറഞ്ഞ് ഹനുമാൻ ചാലീസ് ചൊല്ലണമെന്ന് പറയുക. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാർപ്പറ്റ് ബോംബിങ് അദ്ദേഹം തന്നെയാണ് നടത്തിയത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇവർക്കുൾപ്പെടെ തോന്നി തുടങ്ങിയിരുന്നു കർണാടക ജയിക്കാൻ പോവുകയാണ്, ജയിക്കാൻ പോയി. ഇപ്പോൾ ഇന്ന് കർണാടക ജയിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു ബി ജെ പിയുടെ നറേറ്റീവ്? എന്താണ്? നരേന്ദ്രമോദിയുടെ അത്ഭുത പ്രവൃത്തിയാണ്, നരേന്ദ്രമോദി വിജയിപ്പിച്ചു എന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് പരാജയപ്പെട്ടു. പരാജയപ്പെടുമ്പോൾ ഞാനതിനെ കേവലം മോദിയുടെ മാത്രം പരാജയമേ, അത് ബി ജെ പിയുടെ പരാജയമാണ്, നരേന്ദ്രമോദിയുടെയും പരാജയമാണ്. നരേന്ദ്രമോദി കർണാടക ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയത്തെ, ഇവരുടെ പൊളിറ്റിക്കൽ നറേറ്റീവിനെ, ഇവരുടെ അതിഭയങ്കരമായ PR നെറ്റ്വർക്ക്, പ്രൊപ്പഗണ്ട നെറ്റ്വർക്ക് ഈ രാജ്യത്തിൻ്റെ മേൽ സ്ഥാപിക്കാൻ ശ്രമിച്ചൊരു പ്രൊപ്പഗണ്ടയുടെ പരാജയമാണ് ഇന്നത്തെ പരാജയം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ നരേന്ദ്രമോദിയുടെ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായി പരാജയപ്പെടുത്തണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ മോദി പരാജയപ്പെട്ടു, അതൊരു സത്യമാണ്. ശരി, അടുത്ത എൻ വി വിശാഖ, നമുക്ക് ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാതെ പോകാൻ കഴിയില്ല. ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് പയറ്റി ജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമീപനം, അത് കർണാടകത്തിൽ വേരോടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഉത്തരേന്ത്യയിൽ അത് മതവുമായി ബന്ധപ്പെട്ടതാണ്. കർണാടക ജാതി രാഷ്ട്രീയത്തിൽ കെട്ടുപാടുകളുള്ള
സംസ്ഥാനമാണ്. അവിടെ ഈ പറയുന്ന ഹിന്ദുത്വം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് കൃത്യമായി ജാതികളിലേക്കു കേന്ദ്രീകരിച്ച് നിൽക്കുന്ന വോട്ട് ബാങ്കുകൾ നിർണയിക്കുന്ന സീറ്റുകളാണ്. ഈ പറയുന്ന സംവരണമടക്കമുള്ള കാര്യങ്ങൾ ലിംഗായത്തിന് പോലും, ലിംഗായത്തിന് സംവരണം കൊടുക്കുന്ന സമയത്ത് അത് ഫലിക്കുന്നില്ല. കാരണം അത് എങ്ങോട്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ള അവരുടെ തീരുമാനം തെറ്റിപ്പോകുന്നുണ്ട്. ഈ പറയുന്ന പഞ്ചശീല ലിംഗായത്തും വാൽമീകി നായകന്മാരുമൊക്കെ അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല. അവരതിനെ തള്ളിക്കളയുന്നു. മറ്റൊരു വിഭാഗം കോൺഗ്രസിന് പരസ്യമായി പിന്തുണ നൽകുന്നു. അതായത് ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് ബി ജെ പി പുറന്തള്ളപ്പെടുമെന്ന് എം കെ സ്റ്റാലിൻ പറയുന്നുണ്ട്. ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയത്തെ ബി ജെ പി മനസ്സിലാക്കാൻ തുടരെ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇത് ബി ജെ പി മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടോ തുടരെ പരാജയപ്പെടുന്നത് ഏതെങ്കിലും വിധത്തിലല്ല. ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയത്തിന് പൊതുവെ നമുക്കെല്ലാം ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി അഭിമാനത്തോടുകൂടി ഉയർത്തി പറയാവുന്ന വിധത്തിൽ മതനിരപേക്ഷമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു സപ്പോർട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഇപ്പോൾ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ നേരത്തെ പരാമർശിച്ചു, മാധു അവതാരക പരാമർശിച്ച കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ മതവുമായി ബന്ധപ്പെട്ടാണ് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയം നിർണ്ണയിക്കപ്പെടുന്നത്. തെറ്റാണ്. മതവുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയം നിർണ്ണയിക്കുന്നില്ല. മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിൽ രാഷ്ട്രീയം ഏതു പ്രകാരം പ്രവർത്തിക്കുന്നുണ്ടോ അതുപ്രകാരം ജനങ്ങൾ ജീവിതാനുഭവങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ പ്രതികരിക്കാൻ ജനങ്ങളും ബദ്ധശ്രദ്ധാലുക്കളാണ് എന്ന് നമ്മൾ ഓർക്കണം. പഞ്ചാബിൻ്റെ ജനവിധി ഉണ്ടായി. ആ പഞ്ചാബിൻ്റെ ജനവിധിയിൽ ബി ജെ പിക്ക് അനുകൂലമായ ജനവിധിയല്ലോ പഞ്ചാബിൽ ഉണ്ടായത്. നേരത്തെ രാജസ്ഥാനിൽ ജനവിധി ഉണ്ടായി. അത് ബി ജെ പിക്ക് വിരുദ്ധമായ ജനവിധിയായിരുന്നുവല്ലോ രാജസ്ഥാനിൽ ഉണ്ടായത്. അതായത് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് അനുകൂലമായ ജനവിധിയൊന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പലയിടങ്ങളിലും ബി ജെ പി ജയിക്കണ്ട, ബി ജെ പി ജയിച്ചില്ലെങ്കിലും ഭരിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നുണ്ട്. പരാജയപ്പെട്ട ബി ജെ പി പരാജയപ്പെടുന്നില്ല, വിജയിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അത് പൊതുവെ കർണാടകയിൽ കഴിഞ്ഞ തവണ കൂടി ആവർത്തിക്കപ്പെട്ടതാണെങ്കിലും ഇവിടെ നമുക്കിപ്പോൾ ആവർത്തിക്കപ്പെടാത്ത വിധത്തിൽ സുഭദ്രമായി മാറിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇവിടെ നടക്കുന്നത് മതകീയമായ വേർതിരിവുകളുടെ അടിസ്ഥാനത്തിലല്ല. ആ മതകീയമായ വേർതിരിവുകളെ ഇന്ത്യൻ ഗ്രാമാന്തരങ്ങളിൽ ജീവിച്ചിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിട്ടുള്ള മതനിരപേക്ഷ രാഷ്ട്രീയ ബോധ്യം കൊണ്ട് അവർ പകരം വയ്ക്കുന്നുണ്ട്. ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുവാൻ വേണ്ടി ആർ എസ് എസ് തീവ്ര ഹിന്ദുത്വയെ കൂട്ടുപിടിക്കുന്നില്ല എന്ന അവകാശവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. അതിനെ അവർ കൂട്ടുപിടിക്കുന്നുണ്ട്. പക്ഷേ അതിലവർ ഇപ്പോഴും പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. 37% പിന്തുണ മാത്രമേ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത്, ഇന്ത്യക്കകത്ത് ബി ജെ പിക്കുള്ളൂ എന്ന വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. ആ 37% നിന്ന് അധികം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ ബി ജെ പിക്ക് ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ബി ജെ പി ഇങ്ങനെ തീവ്രമായി മതകീയ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ആ മതകീയ രാഷ്ട്രീയം മനുഷ്യർക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന വസ്തുതയെ ഞാൻ നിരാകരിക്കുകയല്ല. ആ വിള്ളലുകൾ നിലനിൽക്കുന്നു എന്ന് ഞാൻ ഓർക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ വിള്ളലുകളെക്കാൾ ഉപരിയായിക്കൊണ്ട് ബി ജെ പി വിരുദ്ധമായി വോട്ട് ചെയ്യുന്ന ഏകദേശം 63% ആളുകൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആ 63% ഇന്ത്യ, ഈ 37% ഇന്ത്യ. നമ്മൾ വോട്ടിംഗ് പാറ്റേൺ എടുത്താൽ വെച്ചുകൊണ്ടാണല്ലോ, അതുകൊണ്ടാണ് അവർ പയറ്റുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉത്തരേന്ത്യയിൽ വിജയിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ജനം അതിനെ അങ്ങനെ തന്നെ അല്ല, അങ്ങനെ തന്നെയാണ് രാഷ്ട്രീയമായി കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. അടുക്കര എൻ വി വൈശാഖൻ, ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. ശ്രീ വി വി രാജേഷ്, ഞാൻ ആവർത്തിച്ച് അങ്ങയോട് ചോദിക്കുന്നത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എങ്ങനെയാണ് പരാജയപ്പെട്ടത് എന്നുള്ളതാണ്. പരാജയപ്പെട്ടില്ല, ഇത് ആശയപ്രചരണമാണെന്ന് അങ്ങ് ആവർത്തിക്കേണ്ടതില്ല. പക്ഷെ പരാജയപ്പെട്ടു എന്നാണ് ഈ കളങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതിലൊന്ന് ഈ പറയുന്ന, നേരത്തെ ഞാൻ അടുക്കൽ എൻ വി വൈശാഖനോട് ചോദിച്ചതുപോലെ, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് നിങ്ങൾ വിജയകരമായി പലയിടത്ത് പയറ്റി വിജയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അത് കർണാടകത്തിൽ പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു. ലിംഗായത്ത് വോട്ട് ബാങ്കിലൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്ന വലിയ സ്വാധീനം അത് അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന ആശങ്ക അവിടെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ഇത്രത്തോളം കുറഞ്ഞു നിൽക്കില്ലല്ലോ, 65 ഇതിലെത്തണമെങ്കിൽ കൃത്യമായ ജാതിയുമായി ബന്ധിതമായ രാഷ്ട്രീയം ആണ് കർണാടകയിൽ എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കെ അവിടെ നിന്ന് നിങ്ങൾ പിന്തള്ളപ്പെടുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ കഴിഞ്ഞ എൻ്റെ അവസരത്തിൽ ഉത്തരം പറഞ്ഞതിൽ അവസാന ഘട്ടത്തിൽ അതുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചെയ്തതൊക്കെ ശരി, തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ശരിയാണ്, ശരി തന്നെയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അവിടെ പ്രവർത്തിച്ച എം എൽ എമാരുടെ മന്ത്രിമാരുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് തിരുത്തേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ, ഇനി ഭാവിയിൽ തിരുത്തേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഭരണത്തിൽ വരാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അങ്ങനെയുള്ള ഓരോ മണ്ഡലം തരത്തിൽ, ഇപ്പോൾ
ഞങ്ങൾ കേരളത്തിൽ നിന്നും ചില ആൾക്കാർ കുറച്ചുപേര് അവിടെ ചില മണ്ഡലങ്ങളിൽ ചില പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അവിടെയൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ട്, വിജയിച്ചിടത്തും വിളിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് പുത്തൂര് പോലുള്ള പരാജയപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നേരിയ വോട്ട്, ഇപ്പോൾ 1000 വോട്ട്, ഞാൻ തോൽവി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ 1000 വോട്ടിന് തോറ്റു, അതുകൊണ്ട് ഞങ്ങൾ പുറകോട്ട് പോയില്ലെന്നും പറയില്ല. 1000 വോട്ടിന് തോറ്റ സ്ഥലങ്ങളുണ്ട്, 800 വോട്ടിന് തോറ്റ സ്ഥലങ്ങളുണ്ട്, 200 വോട്ടിന് തോറ്റൊരു മണ്ഡലമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ പ്രാദേശികമായുള്ള ഒരു ചെറിയ സാമുദായിക നേതാവ് ഇടഞ്ഞു നിന്നാൽ 200 വോട്ട് സ്വാഭാവികമായിട്ട് മാതിരി. ഞാൻ അടുത്ത കുറേ ഗ്രാമങ്ങൾ യാത്ര ചെയ്തു. അവിടേക്കുള്ള ഗ്രാമങ്ങളിൽ പണ്ട് ദേവഗൗഡയൊക്കെ തന്നെ ആയി വളരെ വലിയ ബന്ധം പുലർത്തിയിരുന്ന പല കുടുംബങ്ങളുമുണ്ട്, കർഷക കുടുംബങ്ങൾ. 100 വോട്ട് 200 വോട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള നിരവധി കുടുംബങ്ങൾ ഞാൻ പോയി. ആ കുടുംബങ്ങൾ പലതും ഇപ്പോൾ BJP ആണ് അവിടെ. അപ്പോൾ അതിൽ ഒരു കുടുംബം വിയോജിച്ച് നിന്നാൽ ഒരു 100-150 വോട്ട് മാറാം. അങ്ങനെ ഏതൊക്കെ മണ്ഡലങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് ഏതൊരു സംസ്ഥാനത്തിന് മുഴുവൻ തിരഞ്ഞെടുപ്പ് ചിത്രത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പറയട്ടെ, ഒരു ഞങ്ങൾക്ക് ഒരു 10-30 സീറ്റ് നഷ്ടപ്പെട്ടത് നേരിയ വോട്ടിലാണ്. അപ്പോൾ ഈ നേരിയ വോട്ട് എന്ത്, 30 സീറ്റ് നഷ്ടപ്പെടുമ്പോഴാണല്ലോ സംസ്ഥാന ഭരണം മാറുന്നത്. അപ്പോൾ ഈ നേരിയ വോട്ട് ഓരോ മണ്ഡലത്തിലും എന്ത്, അതായത് എല്ലാ മണ്ഡലത്തിലും 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായത്. ഇപ്പോൾ കഴിഞ്ഞതിന് LDF ജയിച്ചത് കേരളത്തിൽ, പിണറായി വിജയൻ ഗവൺമെൻറ് തുടർഭരണം കിട്ടിയത് 10,000 വോട്ടുകളുടെ മുൻതൂക്കത്തിലാണ്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനായാലും അല്ലെങ്കിൽ കാട്ടാക്കടയായാലും വട്ടിയൂർക്കാവിലൊക്കെ തന്നെ 20,000 മുകളിൽ ഭൂരിപക്ഷം കിട്ടി. അതിന് തൊട്ട് മുമ്പ് കാട്ടാക്കടയിൽ 800-850 വോട്ടിലെ ഭൂരിപക്ഷത്തിൽ IB സതീഷ് ജയിച്ചത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20,000 വോട്ടിന് അപ്പുറം ഭൂരിപക്ഷം കിട്ടിയാണ്. അത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളും ഭൂരിപക്ഷം വന്ന ഒരു വേവായിരുന്നു. കർണാടകത്തിൽ അങ്ങനെയല്ല, ഞങ്ങളുടെ 36% എന്നുള്ള വോട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്, അത് കുറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ ഇത്, ഇത്തരത്തിൽ ആരുടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സമയത്തുള്ള പെരുമാറ്റം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ആണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ സൂക്ഷ്മമായിട്ടും കൃത്യമായിട്ടും വിശകലനം ചെയ്യും. അതിന് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായിട്ടും വന്ന് 2-3 മണിക്കൂറുകൊണ്ട് സാധിക്കില്ല. മാത്രമല്ല ആ മണ്ഡലത്തിൻ്റെ ഘടനയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഉള്ള ആൾക്കാർ ഒന്നിൽ കൂടുതലാണ്. ഞാനിപ്പോൾ മംഗലാപുരത്ത് വിളിച്ചപ്പോഴേക്കും അവിടുത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പ്രവർത്തകരൊക്കെ, അവരവിടെ ഉണ്ട്, അവരവിടെ വിശകലനം ആരംഭിച്ചിട്ടുണ്ട്. ഈ വിശകലനം, ഇതൊരു തെരഞ്ഞെടുപ്പ് ഒരു പഠനമാണല്ലോ, ഈ വിശകലനം നടത്തിയതിന് ശേഷം മാത്രമേ എനിക്ക് അക്കാര്യം പറയാനുള്ളൂ. സ്വാഭാവികമായിട്ടും എന്താ മാധു ചോദിച്ച സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു പക്ഷേ UPയിൽ ഞങ്ങൾ നടപ്പിലാക്കിയ അതേ രീതി അല്ല കർണാടകത്തിൽ, ചിലപ്പോൾ പാളിപ്പോയി കാണും. സോഷ്യൽ എഞ്ചിനീയറിംഗ് ഞങ്ങൾ മാത്രമല്ല എല്ലാവരും ഒരു ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആരാ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പിലാക്കാത്ത, കേരളത്തിൽ നടപ്പിലാക്കുന്നില്ലേ? ഇപ്പോൾ വാർഡ് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർഡ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഞങ്ങൾ ചോദിക്കും ഏത് സമുദായം, ക്രിസ്ത്യൻ സമുദായമാണെങ്കിൽ അതിൽ ഏത് സഭയ്ക്കാണ് മുൻതൂക്കം, ഏത് എല്ലാവരും നടത്തും, ജയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും നടത്തും, അതിലെവിടെയെങ്കിലും പാളിയോ? ഇതൊക്കെ തന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ, ഒരു ഗവേഷണ ബുദ്ധിയോടെ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ കൗതുകത്തോടെ, ഞാൻ അടിവരയിട്ട് പറയുന്നു നിരാശയോടെ അല്ല, കൗതുകത്തോടെയും ആത്മവിശ്വാസത്തെയും ഞങ്ങൾ വിലയിരുത്തും. വിലയിരുത്തിയിട്ട് ഞങ്ങൾ മുമ്പോട്ട്, കൗതുകത്തിനൊപ്പം എനിക്ക് കൗശലവും കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് എന്ന് അങ്ങും മനസ്സിലാക്കുമല്ലോ. അതായത് ശ്രീ MLichu, അതായത് യെദ്യൂരപ്പ നേരിടേണ്ടി വന്ന ഒരു അപമാനം ലിംഗായത്ത് വോട്ടുകളെ സ്വാധീനിച്ചിട്ടേ ഇല്ല. ഈ പറയുന്ന 100-200 വോട്ടുകൾ മറിയുന്ന കുടുംബങ്ങളുടെ തീരുമാനം കൊണ്ടൊക്കെയാണ് കർണാടക രാഷ്ട്രീയം ഇങ്ങനെ വിധിയെഴുതിയത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ്. ശ്രീ ലിജുവിനത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ശരി, അങ്ങും അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണല്ലോ. അതായത് സാധാരണഗതിയിൽ ഈ പറയുന്ന ലിംഗായത്ത് മഠാധിപതികളൊക്കെ രാഷ്ട്രീയമായ പിന്തുണ കൃത്യമായി പ്രഖ്യാപിച്ച് കണ്ടിട്ടുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. യെദ്യൂരപ്പയുമായി ബന്ധപ്പെട്ട പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. DK എന്ന് പറയുന്ന ഒരു പുതിയ നേതാവ് 2018 ശേഷം എമേർജ് ചെയ്ത് വരുന്നുണ്ട്. ഈ സംവരണ ഇഷ്യൂ മറ്റൊന്ന്, ഇങ്ങനെ പല കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തുടർച്ചയായി 10-40 ദിവസങ്ങളിലെ പ്രചാരണങ്ങളിൽ നിന്നെങ്കിലും ദൃശ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറം ഇതൊക്കെ വളരെ നിഷ്കളങ്കമായ എന്തെങ്കിലും ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു എഫക്റ്റിൻ്റെ പേരിലുണ്ടായി വന്നതാണോ, അങ്ങനെ കരുതുന്നുണ്ടോ? യഥാർത്ഥത്തിൽ BJP ഇത്തവണ കർണാടകത്തിൽ പരീക്ഷിച്ച ഒരു തീവ്ര ഹിന്ദു പരീക്ഷണം തന്നെയാണ്. അതായത് കർണാടക 80% ഹിന്ദു വോട്ടർമാരുള്ളൊരു സ്ഥലമാണ്. അതായത് പ്രധാന കമ്മ്യൂണിറ്റീസ് ലിംഗായത്ത് ശൈവാരാധകരും അതോടൊപ്പം തന്നെ വക്കലികരും അവിടെയുണ്ട്. ഇവർ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം സംവരണം എടുത്തു മാറ്റി അത് ലിംഗായത്തുകൾക്കും വക്കലികർക്കുമായി വീതിച്ചു കൊടുത്തു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തീവ്ര ഹിന്ദുത്വ പരീക്ഷണം തന്നെയാണ്. മുസ്ലിങ്ങളെ എതിർപക്ഷത്ത് നിർത്തിക്കൊണ്ട് ഈ രണ്ട് മതങ്ങളെ, ഹിന്ദു സമൂഹത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഡോമിനൻ്റ് കമ്മ്യൂണിറ്റീസിനെയും കൂടെ നിർത്താൻ വേണ്ടി നടത്തിയൊരു ശ്രമമാണ്. 4% പോകട്ടെ, അത് ആ ഒരു വളരെ കൃത്യമായ ഒരു അജണ്ട വെച്ചേക്കാണ്. ഇവരെ പിടിക്കുക, അതിന് ഭരണഘടനാ വിരുദ്ധമായിട്ടൊരു പ്രവർത്തനം, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മതത്തിനുള്ളൊരു സംവരണം അതെടുത്ത് കളഞ്ഞിട്ട് ഇപ്പുറത്ത് പിടിക്കുക എന്നുള്ള തീരുമാനമെടുത്തത്. പക്ഷേ അതുപോലും അവിടെ വിജയിച്ചില്ല. ഇവിടെ ഈ ഓൾഡ് മൈസൂർ മേഖലയിലെ വക്കലിക മേഖലകൾ BJP സമ്പൂർണ്ണമായി തകർന്നടിഞ്ഞു. അവിടെ ജനതാദളിന് പോലും പിടിച്ചിരിക്കാൻ സാധിച്ചില്ല, കോൺഗ്രസിൻ്റെ മുന്നേറ്റമാണ്. ലിംഗായത്ത് മേഖലകളിലും ഇതേ തിരിച്ചടി ഇവർക്ക് നേരിടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അതിനകത്ത് പോസിറ്റീവ് വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തെ ജനത
ഇപ്പം അവരെ പോലും പ്രീണിപ്പിക്കാൻ അവർക്ക് നേരെയുള്ളൊരു പ്രീണനമാണെങ്കിൽ പോലും അനീതിയെ പൂർണ്ണമായി അംഗീകരിക്കില്ല എന്നൊരു മെസ്സേജ് ഇതിനകത്ത് കാണാൻ സാധിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ സംവരണം ആനുകൂല്യം കിട്ടുന്ന ഒരു രണ്ട് വിഭാഗങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ മുഴുവൻ ബി ജെ പിയുടെ പരാജയം നമുക്ക് കാണാൻ സാധിക്കില്ല. രണ്ടാമത്തെ പ്രശ്നം, ഈ നരേന്ദ്രമോദിയിലും ഇവരുടെ ഇത്തരം അജണ്ടകളിലുമുള്ളൊരു വിശ്വാസ നിമിത്തം ഇവരുടെ ആത്മവിശ്വാസം അമിതമായി വർദ്ധിച്ചതുകൊണ്ടാണ് യെദ്യൂരപ്പയെ നേരത്തെ ലിംഗായത്തുകളെ വലിയൊരു വിഭാഗത്തിൽ ഒതുക്കിക്കളഞ്ഞത്. യെദ്യൂരപ്പയെ കളഞ്ഞു, പിന്നെ ഇപ്പോൾ ഇവിടെ ജയിച്ച ലക്ഷ്മൺ സവായി അതായത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ലിംഗായത്ത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ഉപമുഖ്യമന്ത്രിയായിരുന്നു, ബി ജെ പി വൈസ് പ്രസിഡന്റും ഉപമുഖ്യമന്ത്രി, പിന്നെ ജഗദീഷ് ഷെട്ടാർ മുൻ മുഖ്യമന്ത്രി. അപ്പം ഈ ലിംഗായത്തുകളെ അവരുടെ പാർട്ടിയുടെ ബേസായിരിക്കുന്ന ലിംഗായത്തിനെ കളഞ്ഞാൽ പോലും ഞങ്ങൾക്കൊരു പ്രശ്നവും വരില്ല, കാരണം അതിനുള്ള പണി ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. മോഡി വന്ന് ഇതിനെല്ലാം കൺസോൾട്ടേറ്റ് ചെയ്യുമെന്നുള്ള ഒരു അമിതമായ ആത്മവിശ്വാസമാണ് ഇവിടെ ബി ജെ പി കാണിച്ചത്. അതിന് ഇനി അതിനുള്ള ഇവർ പോയിട്ടുള്ള തിരിച്ചടിയായിട്ട് മാത്രം ഞാൻ കണക്കാക്കുന്നില്ല. ഈ നേതാക്കന്മാർ മാറിയതുകൊണ്ട് മാത്രം, അവർ അസംതൃപ്തരായതുകൊണ്ട് മാത്രം ഒരു കമ്മ്യൂണിറ്റി മൊത്തം അങ്ങ് അസംതൃപ്തരാകുന്നവർ നമുക്ക് കരുതാൻ പറ്റില്ല. പിന്നെ ഈ ബസവരാജ് ബൊമ്മൈ, അദ്ദേഹം ലിംഗായത്ത് മുഖ്യമന്ത്രിയായിരുന്ന എസ് ആർ ബൊമ്മയുടെ മകനാണ്, ലിംഗായത്താണ്. അപ്പോൾ ലിംഗായത്ത് ഐഡൻറ്റിറ്റിയുള്ള നേതാക്കന്മാരെ കണ്ടതുകൊണ്ട് മാത്രമല്ല, ഈ അനീതി കണ്ട് സഹിയിട്ട് കഴിഞ്ഞാൽ ഏത് സമൂഹവും ഇതിൻ്റെ അവസാനം കുറിക്കണമെന്ന് ചിന്തിച്ചു പോകും. എനിക്കൊന്ന് ഞാൻ അങ്ങനെയാണ് ഇവരുടെ ഒരു വിശാല ഹിന്ദു ഐക്യമെന്ന സങ്കല്പത്തെ കൃത്യമായ ഐഡൻറ്റിറ്റിയുള്ള രണ്ട് കമ്മ്യൂണിറ്റീസ്, ഒക്കലികരും ലിംഗായത്തുകളും, ഞങ്ങളെ അങ്ങനെ ഒരു ബ്രാൻഡിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള അവരുടെ ഒരു പ്രതികരണമായിട്ട് കൂടി ഇത് നമുക്കിതിനെ കാണാൻ സാധിക്കും. മാത്രമല്ല, സിദ്ധരാമയ്യ 2013 പയറ്റി വിജയിച്ച അഹിന്ദ കൺസെപ്റ്റ് വീണ്ടും അദ്ദേഹത്തിന് 10 വർഷത്തിന് ശേഷം പയറ്റി വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊക്കെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം പിന്നാക്ക ട്രൈബൽ മേഖലകളിലൊക്കെ അതിന് നേതൃത്വം അതിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, അതായത് മധു 37 എസ് സി എസ് ടി സീറ്റുകളുണ്ട്, 15 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസി വിഭാഗങ്ങളിൽ പെടുന്നവരാണ്. നമുക്ക് കാണാൻ സാധിക്കും 37+15 ഈ സീറ്റുകളെല്ലാം ക്ലീൻ സ്വീപ്പാണ്. കോൺഗ്രസ് മുന്നേറ്റം, വമ്പൻ മുന്നേറ്റമാണ് നമുക്ക് കൊണ്ട് നാളെ. അത് നമുക്ക് ഈ കാര്യം എന്ന് പറഞ്ഞാൽ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഒരു സ്വാധീനത്തെ നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് അതിനകത്ത് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. എന്തായാലും സൂപ്പർ പ്രൈം ടൈം ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ ഒരു തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും രാജ്യം ഒരു പൊതു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഒരൊറ്റ വർഷം ബാക്കി നിൽക്കെ വലിയ രാഷ്ട്രീയ സന്ദേശം നൽകുകയാണോ കർണാടക എന്ന ചോദ്യമുണ്ട്. അതിന് മറുപടി പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ വരികയുള്ളൂ. എന്നിരുന്നാലും ഈ പറയുന്ന രാഷ്ട്രീയ യുദ്ധത്തിന് കൂടുതൽ ചൂടേറ്റുന്നതാണ് കർണാടക തിരഞ്ഞെടുപ്പ് ഫലം എന്നതിൽ സംശയമില്ല. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.